നമസ്കാരം, ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. തിയേറ്ററുകളിൽ ഇനി ദേശീയഗാനം നിർബന്ധമല്ല. 2016 നവംബറിൽ കോടതി പറഞ്ഞ ഉത്തരവ് അതേ കോടതി തന്നെ തിരുത്തിയിരിക്കുന്നു. ദേശീയഗാനത്തോടുള്ള ആദരവിൽ മാതൃരാജ്യത്തോടുള്ള സ്നേഹവും ബഹുമാനവുമാണ് പ്രതിഫലിക്കുന്നതെന്ന് ദീപക് മിശ്രയുടെ ബെഞ്ച് അന്ന് പറഞ്ഞ വാചകങ്ങളാണിന്ന് തിരുത്തിയിരിക്കുന്നത്. ദേശഭക്തി നെറ്റിയിലൊട്ടിച്ച് നടക്കേണ്ടതില്ല എന്ന ബോധ്യത്തിലേക്ക് കോടതി തന്നെ എത്തിയിരിക്കുന്നു. ദേശീയബോധത്തെ രാഷ്ട്രീയവൽക്കരിച്ചവർക്കുള്ള തിരിച്ചടി കൂടിയാണ്. 12 സമിതിയെ വെച്ച് പുനഃപരിശോധനയ്ക്ക് തയ്യാറായ കേന്ദ്രം ദേശീയതയുടെ കാര്യത്തിൽ കാട്ടിയ പിടിവാശി ഉപേക്ഷിക്കുകയാണോ? സമകാലിക ഇന്ത്യൻ സാഹചര്യത്തിൽ അടിച്ചേൽപ്പിക്കലിന്റെ രാഷ്ട്രീയം പടിക്ക് പുറത്തെന്ന് അടയാളപ്പെടുത്തുകയാണ് ഈ തിരുത്തൽ. സംഘപരിവാർ നിലപാടുകളിലെ വൈരുദ്ധ്യം കൂടി ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ജനാഭിലാഷത്തിന് ജയഹേ പറയുന്ന ഘട്ടത്തിൽ ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നു ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ വിവിധ വശങ്ങൾ. കോടതി ഉത്തരവിന്റെ വിവിധ വശങ്ങൾ ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുകയാണ്. ചർച്ചയിലേക്ക് വരുമ്പോൾ ശ്രീ രാഹുൽ ഈശ്വറിലേക്ക് ആദ്യം. ശ്രീ രാഹുൽ ഈശ്വർ, അതായത് 2016 ഉത്തരവാണിപ്പോൾ കോടതി ഭേദഗതിയോടെ കൂടി ഉത്തരവ് മറ്റൊരു തരത്തിലേക്ക് ഉന്നത കോടതി, പരമോന്നത കോടതി എത്തിച്ചിരിക്കുന്നത്. അതായത് അശാസ്ത്രീയം, അപ്രായോഗികമെന്ന് വിവിധ സംഘടനകൾ വിവിധ തലങ്ങളിൽ നിന്ന് പല രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിട്ടും താങ്കളെപ്പോലെയുള്ളവർക്കൊക്കെ അറിയാം ഇതിൻ്റെ പ്രാധാന്യമൊക്കെ തന്നെ അക്കാലങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ട ഇതിനെ ഒരു രാഷ്ട്രീയ വിഷയമായി പോലും കേരളത്തിൽ പരിണാമത്തിൽ അല്ലെങ്കിൽ പരിണമിക്കുന്ന തരത്തിലേക്കൊക്കെ തന്നെ കൊണ്ടുപോയ ഒരു വിഷയമാണ്. ആ വിഷയത്തിലാണിപ്പോൾ കോടതി തന്നെ ഒരു തിരുത്തൽ വരുത്തിയിരിക്കുന്നത്. ദീപക് മിശ്രയുടെ അന്നത്തെ ഉത്തരവ് അതേ ആ ബെഞ്ചിലെ പ്രമുഖ വ്യക്തി അധ്യക്ഷനായ ബെഞ്ച് തന്നെ ഇന്നിപ്പോൾ ഒരു തിരുത്തലിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമ്പോൾ ശ്രീ രാഹുൽ ഈശ്വർ മറുപടി. മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, വിധിയിലെ വിഷമമുണ്ട്. കാര്യം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വേറൊന്നുമല്ല, വേണമെങ്കിൽ ഗവൺമെന്റിന് ഗൈഡ് ലൈൻസ് ഉണ്ടാക്കാം, ഫ്ലാഗ് കോഡ് വേണമെങ്കിൽ മാറ്റാം. പക്ഷേ മുമ്പ് 2016 മെയ്യിൽ ഞങ്ങൾ ഷാൽ എന്ന് പറഞ്ഞത് മേ ആക്കി മാറ്റുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ദീപക് മിശ്രാജി, അദ്ദേഹത്തിന്റെ ചീഫ് ജസ്റ്റിസായ ദീപക് മിശ്രയുടെ അഭിപ്രായ പ്രകടനങ്ങളൊന്നും പ്രമുഖമായ വാർത്താമാധ്യമങ്ങളിൽ കണ്ടിട്ടില്ല. പക്ഷേ ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡാണ് ഒരുപക്ഷെ ഒരു പോസ്റ്ററിംഗിൽ ഒരു വ്യത്യാസം കൊണ്ടുവന്നത്. ഒരു സാധാരണ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഒരുപക്ഷെ ഒരു BJP ഗവൺമെന്റിന് കുറെ കൂടെ ശക്തമായി ഇതിൽ വാദിക്കാമായിരുന്നു എന്നുള്ളൊരു ഫീല് പലപ്പോഴും ഉണ്ട്. കാര്യം വേണ്ട രീതിയിൽ ഒരുപക്ഷെ ഇതിന് ഗൈഡ് ലൈൻസ് വരുമോ എന്നൊക്കെയുള്ള സംശയമുണ്ട്. ഇതെല്ലാം ഒരു ക്രൂഷ്യൽ പോളിസി കോളുകളാണ്. എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം, ഇങ്ങനെ വ്യാഖ്യാനിച്ചാലും ശരിയെന്നും അങ്ങനെ വ്യാഖ്യാനിച്ചാലും ശരിയെന്നും പറയാൻ കഴിയുന്ന രണ്ടിനും പിന്നീട് റാഷണയിൽ ബിൽഡപ്പ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ അവിടെ ബ്രോഡർ പോയിന്റ് കേരളത്തിൽ തന്നെ വ്യത്യസ്ത പാർട്ടികളിൽ ചന്ദ്രചൂട് പറഞ്ഞ ഒരു സുപ്രധാനമായ ഒരു കാര്യമല്ലേ. കാരണം അത് ഈ ദേശീയത എന്നത് കഴുത്തെ തൂക്കിയിട്ട് നടക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെ ചുമന്നുകൊണ്ട് കൈവെള്ളയിൽ അങ്ങനെ ചുമന്നുകൊണ്ട് നടക്കേണ്ടതാണോ എന്നൊക്കെയുള്ള ചോദ്യത്തിലേക്ക് ചന്ദ്രചൂട് അടക്കമുള്ളവർക്ക് എത്തുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രായോഗിക പ്രശ്നമുണ്ട് ആ തലത്തിൽ എന്ന് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. പ്രായോഗിക പ്രശ്നമല്ല. ഇത് നമ്മൾ എങ്ങനെയാണ് ഈ വാക്കുകളെ ഫ്രെയിം ചെയ്യുന്നത് പോലിരിക്കും. സെക്കുലറിസം കഴുത്തി തൂക്കിയിട്ടുകൊണ്ട് നടക്കണോ എന്ന് ചോദിച്ചാൽ സെക്കുലറിസത്തോട് ഇഷ്ടമില്ലാത്തവർ അതിനെ മോശമാക്കാൻ വേണ്ടി കഴുത്തി തൂക്കിയിട്ടുകൊണ്ട് നടക്കണോ എന്ന് ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ ദേശീയതാ ആശയം വേണ്ട രീതിയിൽ ഇഷ്ടമില്ലാത്തവർക്കും ദേശീയതാ ആശയം പറഞ്ഞാൽ BJP സംഘപരിവാറിന് അപ്പർ ഹാൻഡ് കിട്ടുമെന്ന തെറ്റിദ്ധാരണ കൊണ്ടും പലരും ദേശീയത എന്ന് പറഞ്ഞാൽ എന്തോ ശരിയല്ലാത്ത കാര്യമാണെന്ന് പെർസീവ് ചെയ്യിക്കാൻ കഴുത്തി തൂക്കിയിട്ടുകൊണ്ട് നടക്കണം എന്ന് ചോദിക്കുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മുടെ രണ്ട് കാര്യങ്ങളാണതിലോ. ഒന്ന്, വന്ദേമാതരമായിരുന്നു ഈ ഹിന്ദു വലതുപക്ഷം ആദ്യം മുതലേ ഇന്ത്യയുടെ ദേശീയ നാഷണൽ ആന്തം ആകണം എന്ന് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ അന്ന് ഗാന്ധിജി അടക്കമുള്ളവർ ഒരു കൺസെൻസസിന്റെ പാതയിലാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻ അസംബ്ലി ഡിബേറ്റ്സിലെല്ലാം അതുണ്ട്. അങ്ങനെയാണ് അവസാനം ജനഗണമന വരുന്നത്. കുറെ കൂടെ സ്വീകാര്യമാണ്. ദുർഗാസ്തുതി വന്ദേമാതരത്തിൽ ഉണ്ടായിരുന്നു, അത് കട്ട് ചെയ്തു, പിന്നീട് നാഷണൽ സോങ് ആക്കി. നമ്മുടെ ചരിത്രവും പാരമ്പര്യവുമാണ് ഇതൊക്കെ. അത് മഹാനായ ആദ്യം ഹ്യൂമനിസ്റ്റും പിന്നെ നാഷണലിസ്റ്റുമായ രവീന്ദ്രനാഥ് ടാഗോർ പാരമ്പര്യവും ഒക്കെ അവകാശപ്പെടുന്നത് ഇങ്ങനെ ഒരു വേദിയിൽ ഇങ്ങനെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഇതാ നിങ്ങൾ അത് ചെയ്യണം ഇത് വഴിയേ, അല്ലെങ്കിൽ 2016 വരാം, 16 എന്താണ് പറഞ്ഞത്, ഇത് നടപ്പാക്കുമ്പോൾ ദേശീയ ഗാനത്തോടുള്ള അല്ലെങ്കിൽ ആദരത്തിൽ മാതൃരാജ്യത്തിലുള്ള സ്നേഹവും ബഹുമാനമാണ് പ്രതിഫലിക്കുന്നതെന്ന് അതേ സ്ഥാനം 23 കഴിഞ്ഞ വർഷം വരുമ്പോൾ പറയുകയാണ്. അതായത് അതേ ഇത് പറയുന്നത് രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ മറ്റാരുമല്ല, അതേ കോടതി അതിലെ അതേ വ്യക്തികൾ തന്നെ പറയുന്നു. നിശ്ചിതമായി വിമർശിക്കേണ്ട ഒരു സാഹചര്യം ഇതിലുണ്ട്. നെറ്റിയിൽ ഒട്ടിച്ച് നടക്കേണ്ടതില്ല ഇന്ത്യൻ ദേശഭക്തി. അപ്പോ സദാചാര പോലീസിംഗ് സംവിധാനത്തെ കൂടി ആ ഘട്ടത്തിൽ വിമർശിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഒരു സാധാരണ ഇന്ത്യക്കാരുടെ രീതിയിൽ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ മന്ത്രി ശ്രീ ബാലന്റെ നിലപാടാണ്. അദ്ദേഹത്തോടൊപ്പം ഞാൻ മനോരമയെ ചർച്ചയിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു എനിക്ക് ഈ വിധിയോട് യോജിപ്പാണ്. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വ്യക്തിയാണ്. എന്നിട്ട് പോലും അദ്ദേഹം പറഞ്ഞു എനിക്ക് ഈ വിധിയോട് യോജിപ്പാണ്. ശ്രീ കൊടിയേരി ബാലകൃഷ്ണൻ സഖാവ് എന്താ പറഞ്ഞത്, അങ്ങനെ ദേശീയഗാനം കേൾക്കുമ്പോൾ എണീറ്റ് നിൽക്കാൻ പറ്റാത്തവർ നിങ്ങൾ ദേശീയഗാനം കഴിഞ്ഞിട്ട് അകത്ത് കയറിയാൽ മതിയും. അതിന്റെ പ്രശ്നം ഈ വിധികൾ വരുമ്പോൾ മാറ്റേണ്ടല്ല. ഇനി സീരിയസ് ആയ ഒരു പ്രശ്നമുണ്ട്. ഇതൊന്നും അല്ല പ്രശ്നം.
ഇതിന്റെ സീരിയസ് ആയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നീതിന്യായ ചരിത്രം കാണുന്ന ഏറ്റവും ദുർബലനായ ചീഫ് ജസ്റ്റിസ് ആണ് ശ്രീ ദീപക് മിശ്ര. വേറൊന്നും കൊണ്ടല്ല, അദ്ദേഹത്തിന് കലീകോ പുള്ളിന്റെ മരണത്തിലെ അഴിമതി ആരോപണമുണ്ട്, അദ്ദേഹത്തിനെതിരെ ചെലവേശ്വരമടക്കമുള്ള അവരുടെ ശക്തമായ പടയൊരുക്കമുണ്ട്. അപ്പം ചന്ദ്രചൂഡ്, ശ്രീ ചന്ദ്രചൂഡിനെ പോലെ പ്രമുഖനായ ഒരു ജഡ്ജി അടുത്തിരുന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകളെ ഖണ്ഡിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മളെല്ലാം സാധാരണക്കാർ ആഗ്രഹിക്കുന്നത് താൻ ഉയർത്തിവിട്ട വിധിന്യായമെങ്കിലും ഡിഫെൻഡ് ചെയ്യാൻ ദീപക് മിശ്ര മുമ്പോട്ട് വരുമെന്നുള്ളതാണ്. പക്ഷേ അത് അദ്ദേഹം വേണ്ട രീതി ചെയ്തില്ല, ദൗർഭാഗ്യകരം. പക്ഷേ ഒരുപക്ഷെ ഈ ബി ജെ പി ഗവൺമെന്റ് അടക്കം ഹരിദാസ് ഏട്ടനൊക്കെ ഒരുപക്ഷെ ഒരുപാട് റീച്ചുള്ള വ്യക്തിയാണ്, അദ്ദേഹമൊക്കെ പറഞ്ഞാൽ കേൾക്കും. എനിക്ക് അദ്ദേഹത്തോട് പറയാൻ ഒറ്റ വരിയേ ഉള്ളൂ, സി നമ്മൾ മുസ്ലിം സമൂഹത്തെ അപ്പീസ് ചെയ്താൽ നാളെ അവർ സ്നേഹം കാണിക്കും, ക്രിസ്ത്യൻ സമൂഹത്തെ അപ്പീസ് ചെയ്താൽ അവർ തിരിച്ച് സ്നേഹം കാണിക്കും. ഈ ലെഫ്റ്റ് ലിബറലുകളെ അപ്പീസ് ചെയ്താൽ ഒരു ഗുണവുമില്ല, ഒരു ഒരു കാരണവശാലും തിരിച്ച് ചരിത്രത്തിൽ ഒരു ഗുണവും ചെയ്യില്ലെന്ന് മാത്രമല്ല ഈ പറഞ്ഞതെല്ലാം തെറ്റാന്ന് സ്ഥാപിക്കാനായിട്ട് ഒരു വടിയും വഴിയും കൂടിയായിട്ട് എടുക്കും. അതുകൊണ്ട് ഗവൺമെന്റ് കുറെ കൂടെ പ്രോആക്റ്റീവ് ആകണം. ഇനിയാണെങ്കിൽ പോലും ഫ്ളാഗ് കോഡ് അമെൻഡ് ചെയ്ത് ദേശീയ ഗാനം ഇത്തരം സന്ദർഭങ്ങളിൽ നിർബന്ധമല്ലെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ ഒരുമിച്ച് കൂടുന്ന വേദികളിൽ വേണം. അതിന് അതിൻ്റെതായ നന്മയും മനോഹാരിതയും ഐക്യവും തീർച്ചയായും തീർച്ചയായും. അത് തന്നെ രാഹുലിന്റെ ആദ്യ പ്രതികരണം തന്നെ എടുക്കുകയാണ് ശ്രീ സജീഷിലേക്ക്. സജീഷ്, അതായത് ഇവിടെ സൂചിപ്പിക്കുന്ന പോലെ വലിയ ഒരു പ്രായോഗിക പ്രശ്നം അപ്രായോഗികത പറഞ്ഞപ്പോൾ അവരെ ദേശവിരുദ്ധരായി ചിത്രീകരിച്ചു, ദേശവിരുദ്ധരെന്ന മുദ്രകുത്തി ആ രീതിയിൽ ആക്രമിച്ച ഒരു ഒട്ടേറെ പശ്ചാത്തലങ്ങൾ ഈ സംഭവമായിട്ടുണ്ട്. വെറുമൊരു ഫ്ളാഗ് കോഡിന്റെ പേരിലോ അല്ലെങ്കിൽ അങ്ങനെ മാത്രം തള്ളുന്ന ഒരു വിഷയമായി നമുക്കിതിനെ സമീപിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള അടയാളപ്പെടുത്തലുകളായിരുന്നു കഴിഞ്ഞ നാളുകളിൽ കണ്ടത്. അപ്പോൾ ഒരു തിരുത്തൽ അത് കോടതിയിൽ തന്നെ ഉണ്ടാകുമ്പോൾ അവിടെ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം ഒരു പുനഃപരിശോധനയിലേക്ക് അടക്കം പോകുന്ന ഒരു ഘട്ടമൊക്കെ വരുമ്പോൾ നേരത്തെ രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാട്ടിയ തുടക്കത്തിലുള്ള ഈ പ്രതികരണത്തെ കൂടി ചേർത്ത് വായിച്ച് താങ്കളുടെ നിലപാട്. രാഹുലീശ്വർ, ശ്രീ രാഹുലീശ്വർ നിർത്തിയെടുത്ത് തന്നെ തുടങ്ങുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ഒരുമിച്ച് കൂടുന്നിടത്തെല്ലാം ദേശീയഗാനം വേണം എന്നുള്ള അഭിപ്രായമാണല്ലോ പറഞ്ഞത്. നമ്മുടെ രാജ്യത്ത് ഒരുമിച്ച് കൂടാനുള്ള സാഹചര്യമാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. ഒരുമിച്ച് കൂടാനുള്ള സാഹചര്യം ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും സകലമാന ജാതിയിലും മതത്തിലും എല്ലാം പെട്ട മനുഷ്യർക്ക്, വിശ്വസിക്കാത്തവർക്കും ഇല്ലാത്തവർക്കും എല്ലാം ഒരുമിച്ച് കൂടാനുള്ള സാഹചര്യം നഷ്ടപ്പെടുന്നു. ദേശീയത എന്ന് പറയുന്നത് ഇവരിലെല്ലാം ഉണ്ട്. ദേശീയത എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ ഒന്നിപ്പിക്കുന്നതാണ്. പക്ഷേ അതൊരു തീവ്ര ദേശീയതയായി മാറിയാൽ അത് ഭിന്നിപ്പിക്കുന്നതുമാണ് എന്ന് നാം കാണേണ്ടതുണ്ട്. അപ്പോൾ തീവ്ര ദേശീയതയ്ക്ക് ശ്രമിക്കുന്ന ഒരു ശക്തികൾ ഈ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്നുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ വ്യത്യസ്തമായ നിലപാടുകൾ ഉണ്ടാകുന്നത് രാജ്യത്ത് ഉയർന്നു വന്ന ശക്തമായ പ്രതിഷേധം, ആ പ്രതിഷേധത്തെ കണ്ടുകൊന്നു തന്നെയാണ്. ഇന്ത്യയിൽ ജനാധിപത്യം വളരെ ശക്തമാണ്. ശക്തമായ ഈ ജനാധിപത്യം, വൈവിധ്യമാർന്ന ഈ രാജ്യത്ത് ഇപ്പോൾ എന്തിനാണ് ഈ ദേശീയതയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്? നമുക്കെല്ലാം ദേശീയബോധമുണ്ട്. ഇപ്പോൾ ആർക്കാണ് സംശയം വന്നിട്ടുള്ളത്? സംശയം വന്നോ എന്ന ചോദ്യം ഉയരുകയാണ്. ഈ രാജ്യത്തെ ജനങ്ങളുടെ ദേശീയബോധത്തോട് ആർക്കും സംശയം വന്നിട്ടില്ല. ഇപ്പോൾ എന്തുകൊണ്ടോ അങ്ങനെ സംശയിക്കുന്നുണ്ടെങ്കിൽ അതിനനുസൃതമായ സാഹചര്യം ഒരുക്കുന്നത് ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരാണ്. ആ സർക്കാർ ഈ രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കുന്നതിൽ നിന്നും ശരിയായ ദേശീയബോധം, മനസ്സിലുള്ള ദേശീയബോധം, അതാണ് നമ്മൾ കാണേണ്ടത്. നമ്മളെല്ലാം മനസ്സിലുണ്ടായ ദേശീയബോധം ആരും അടിച്ചേൽപ്പിച്ചതല്ല, ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടവുമായി ബന്ധപ്പെട്ടതാണ്. അത് നാം കാണേണ്ടതുണ്ട്. ഈ രാജ്യം വിഭിന്നങ്ങളായി പിരിഞ്ഞു കിടന്ന, നാട്ടുരാജ്യങ്ങളായി പിരിഞ്ഞു കിടന്ന ഒരു രാജ്യം, വിവിധ ജാതിയിലും മതത്തിലും എല്ലാം പെട്ടവർ, വിശ്വസിക്കുന്നവർ ഇല്ലാത്തവർ എല്ലാവരും ജീവിച്ച ഒരു രാജ്യത്തെ ബ്രിട്ടീഷുകാർ വന്ന് കൈയടക്കാൻ വേണ്ടി വന്നപ്പോൾ, വൈദേശികർ കൈയടക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഈ രാജ്യം ഒറ്റക്കെട്ടായി ഇതെൻ്റെ രാജ്യമാണ് എന്ന് പറയുന്നത്. അതാണ് ഈ രാജ്യത്തിൻ്റെ ദേശീയത. ആ ദേശീയതയ്ക്ക് വിള്ളലേൽപ്പിക്കുന്നത് ആരാണ്? ഈ രാജ്യം ഭരിക്കുന്നവരാണ്. ഞങ്ങളാണ് എന്ന് പറയുന്ന ദേശീയതയെ അവർ മതനിരപേക്ഷതയ്ക്ക് ഈ രാജ്യം ഭരിക്കുന്നവർ ഒരു വശത്ത് വിള്ളലേൽപ്പിക്കുന്നു. മറ്റൊന്ന്, ഈ ദേശീയതയുടെ അടിത്തറ എന്ന് പറയുന്നത് കൊളോണിയൽ വിരുദ്ധത, സാമ്രാജ്യത്വ വിരുദ്ധതയാണ്. സാമ്രാജ്യത്വ അനുകൂലമായ നയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഈ ദേശീയതയ്ക്ക് പോറലേൽപ്പിക്കുന്നു, രാജ്യം ഭരിക്കുന്നവരാണ്. ഇങ്ങനെ അടിസ്ഥാനപരമായി ഈ രാജ്യത്തിൻ്റെ ദേശീയതയെ തന്നെ തള്ളിപ്പറയുന്നവർ കപട ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തിന് ശ്രമിക്കുകയാണ്. ഒരുപക്ഷെ നമുക്ക് സുപ്രീം കോടതിയിൽ ഇപ്പോഴുണ്ടായ ഈ വിധി അത്തരം കപട വാദികൾക്കെതിരായി കൂടി നമുക്ക് വ്യാഖ്യാനം, ആ വ്യാഖ്യാനത്തിലേക്ക് ഞാൻ വരാം. അത് ശ്രീ തീർച്ചയായും ശ്രീ കെ വി എസിന് അതിന് വ്യക്തമായ മറുപടി കാണും. ഞാൻ അതിന് മുമ്പ് ശ്രീ സന്ദീപാനന്ദഗിരി, ഇവിടെ രാഹുൽ ഈശ്വർ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. അതായത് ഇത് വളരെ അദ്ദേഹം ഖേദ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുത്ത് അദ്ദേഹം തുടങ്ങിയത്. അപ്പോൾ എവിടെ വേണമെങ്കിലും നമ്മളൊക്കെ ചൂണ്ടിക്കാട്ടി, താങ്കളടക്കം ആ ചർച്ചകൾ എനിക്ക് ഓർമ്മയുണ്ട്, ഒരുപക്ഷെ ചൂണ്ടിക്കാട്ടി ഇതിലെ അപ്രായോഗികതയാണ്. ഏത് ഗൗരവമുള്ള ഒരു വേദിയിലാണെങ്കിൽ അതിൻ്റെ ഔചിത്യം അവിടെ ഈ
നമ്മുടെ ദേശീയഗാനം ആലപിക്കുന്നതിൻ്റെ ഔചിത്യമൊക്കെ തന്നെ നമുക്ക് അത് ആ രീതിയിൽ അംഗീകരിക്കപ്പെടണം. പക്ഷേ ഇങ്ങനെയുള്ള ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് എന്തുകൊണ്ട് ധൃതി പിടിച്ച് ദീപക് മിശ്ര ഒരു പക്ഷേ അദ്ദേഹത്തെ ഒന്ന് വിമർശിക്കാൻ ഒരു പക്ഷേ നമുക്ക് സാധ്യമല്ല. കോടതിയിലേക്ക് അല്ലെങ്കിൽ കോടതി എന്ത് നിലപാടെടുത്തു അതിൻ്റെ ഔചിത്യത്തിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. പക്ഷേ അന്ന് ഇങ്ങനൊരു വിധി ഉണ്ടാകുമ്പോൾ അപ്രായോഗികത ചൂണ്ടിക്കാട്ടിയവരെ ദേശവിരുദ്ധരായി ചിത്രീകരിച്ചു. അത് താങ്കൾക്കും ബോധ്യമുള്ളതാണ്. അപ്പോൾ ഇന്നൊരു അനിവാര്യതയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടയാളപ്പെടുത്തലുകളിന് ഒട്ടനവധി അർത്ഥങ്ങളിലെ ഇതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയായി മാറുന്നുണ്ടോ ശ്രീ സന്ദീപാനന്ദഗിരി? തീർച്ചയായിട്ടും. അത് ഇപ്പോൾ നേരത്തെ ഇവിടെ ചർച്ചയിൽ പറഞ്ഞതുപോലെ നമ്മുടെ ദേശീയതയെക്കുറിച്ചൊക്കെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് അങ്ങേയറ്റം വിരോധാഭാസത്തോടു കൂടിയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ സ്വതന്ത്രമായിട്ട് എത്ര വർഷങ്ങളായി, നമ്മുടെ ദേശീയതയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള ആളായിരുന്നല്ലോ നമ്മുടെ ദേശീയ നേതാക്കന്മാരിൽ ഏറ്റവും അഗ്രഗണ്യനായിട്ടുള്ള ഗാന്ധിജിക്ക്. ഗാന്ധിജി കൃത്യമായി ദേശീയതയെ നിർവചിക്കുന്നുണ്ട്, ആത്മീയതയിലൂന്നിയ ദേശീയത. ആത്മീയതയിലൂന്നിയ ദേശീയത എന്ന് ഗാന്ധിജി പറയുമ്പം അത് ഏതെങ്കിലും മതവുമായി അല്ല. ഗാന്ധിജി മതവുമായി അതിനെ ബന്ധിപ്പിച്ചിട്ടില്ല. മൂല്യങ്ങളാണ് ആത്മീയത എന്ന് അദ്ദേഹം നിർവചിച്ചിട്ടുള്ളത്. നമ്മൾ പ്രതീക്ഷ ഇതിൽ കാണാൻ പോകുന്ന ഏറ്റവും വലിയ വരാൻ പോകുന്ന ദുരന്തമാണ്, ദുരിതമാണ്, അതെന്തായിരിക്കും എന്നാണ് നമ്മൾ ഭയപ്പാടോടുകൂടി കാണുന്നത്. കാരണം ഇതിൽ കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ, ഇത് ഇഷ്ടമുള്ള തിയേറ്ററുകാർക്ക് ദേശീയഗാനം വയ്ക്കാം. നമ്മൾ ഉറപ്പിച്ച് പറയുന്നു, ഈ ബീഫ് നിരോധനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നതുപോലെ ഇനി കേരളത്തിലെ തിയേറ്റർ ഉടമകളുടെ മതം നമ്മൾ അറിയാൻ പോവുകയാണ്. അവര് ദേശീയഗാനം വെച്ചിട്ടില്ല എങ്കിൽ അവിടെ തിയേറ്റർ അടിച്ചു പൊളിക്കുന്നത് വരാൻ പോവാണ്. കാരണം ഇവിടെ മോറൽ പോലീസിംഗ് ആളുകൾ ഉണ്ടല്ലോ. ഇവിടെ നമ്മളെ ദേശീയത പഠിപ്പിക്കുന്ന കുറെ ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പോ ഇന്ത്യ എങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അതിന് കാരണക്കാരാരാണ്, അത് വളരെ വളരെ ഗൗരവമാർന്ന ഒരു ചർച്ചയാണ്. അത് നമ്മൾ വരാൻ പോകുന്ന ദിവസങ്ങളിൽ കാണാൻ പോകുന്ന ആർക്കും അത് നിഷേധിക്കാൻ പറ്റില്ല. നമ്മൾ കാണാൻ പോകുന്ന, കാരണം ഇതിനെയൊക്കെ വിവേകാനന്ദ സ്വാമികൾ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പാർലമെന്റ് അഡ്രസ് ചെയ്തുകൊണ്ട് ഇത് തന്നെയാണ് പറഞ്ഞത്, ഈ വിഭാഗീയതയെ കുറിച്ച്. അങ്ങേയറ്റം വർഗീയപരമായ സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഏതോ ഒരു സമുദായത്തിന്റെ ഓണേഴ്സ് ദേശീയഗാനം വെക്കില്ല എന്നുള്ള ഒരു മര്യാദ ആശങ്ക സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, എനിക്ക് ഉറപ്പുണ്ട് എല്ലാ സമുദായങ്ങളിലെയും വിശ്വാസികൾ എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു സമുദായത്തിലെ ആൾക്കാർ തിയേറ്ററിൽ നിന്ന് വെക്കില്ല എന്ന് പറയുന്നത് അങ്ങേയറ്റം വർഗീയമാണോ? അത് പറഞ്ഞിട്ടില്ലല്ലോ. താങ്കൾ പങ്കുവെച്ചത് ആശങ്കയാണോ? സമകാലിക ആശങ്കയാണ്. കാരണം ഇവിടെ സമകാലിക സംഭവങ്ങളോടുള്ള ചേർത്ത് വെക്കപ്പെടേണ്ടി വരുന്ന ഒരു ആശങ്ക. നമ്മൾ ഈ ചർച്ചയിൽ ഇനി ഇരിക്കേണ്ടി വരും ഈ വിഷയത്തിൽ തന്നെ. കാരണം ദേശീയഗാനം ചൊല്ലാത്തവർ പാകിസ്ഥാനിൽ പോയിക്കോളാൻ പറഞ്ഞിട്ടുള്ളതാണല്ലോ. എന്ത് അടിസ്ഥാനത്തിൽ ഈ പാകിസ്ഥാനിലേക്ക് പോയിക്കോ? പാകിസ്ഥാനിൽ വിസ ഇമിഗ്രേഷൻ ഓഫീസർ നോക്കുന്നത് ഇവിടെ ദേശീയത ഇല്ലാത്തവരെ അവിടേക്ക് സ്വീകരിക്കുക എന്നുള്ളതാ? എന്ത് അടിസ്ഥാനത്തിലാണത്? എത്ര വിരോധാഭാസമാണ്? അല്ല, തിയേറ്റർ ഉടമകളുടെ മതം നമ്മൾ അറിയാൻ പോവുകയാണെന്നാണ് സന്ദീപാനന്ദ സ്വാമിജി പറഞ്ഞത്. അപ്പൊ അതിനർത്ഥം എന്താ? ഏതോ ഒരു മതത്തിൽപ്പെട്ടവർ ദേശീയഗാനം വെക്കില്ല എന്ന തെറ്റിദ്ധാരണയാണ് അദ്ദേഹത്തിന്. അത് ശരിയല്ല. നമുക്ക് അങ്ങനത്തെ അത് ശരിയല്ല. എല്ലാ മതത്തിൽപ്പെട്ടവരും വെക്കും. ആരെങ്കിലും വെക്കില്ലെങ്കിൽ ഈ ലെഫ്റ്റ് ലിബറൽസ് മാത്രമേ വെക്കാറില്ല. അത് ഓർക്ക് ദേശീയബോധം ഇല്ലാത്തതുകൊണ്ടല്ല, സംഘപരിവാറിന് അനുകൂലമാണ്. സജീഷ് കൂട്ടിച്ചേർക്കാനുണ്ടോ? കൂട്ടിച്ചേർക്കാനുണ്ടോ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ? അതായത് ശ്രീ രാഹുൽ ഈശ്വർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ കമൽ കമാലുദ്ദീൻ ആയതും അതെ, ഞാൻ അതിലേക്ക് വരികയായിരുന്നു, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു കാര്യം സങ്കുചിതമായ ദേശീയത ഈ രാജ്യത്തിന് അപകടം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ ഒറ്റ കാര്യം കൂടി, ഒരു കാര്യം കൂടി അതിന്റെ കൂടെ പ്രതീക്ഷ ഞാൻ ചേർത്ത് വെക്കുകയാണ്. ഈ രാജ്യത്തെ വർഗീയത, ആ വർഗീയത കൊളോണിയലിസത്തിന്റെ ഇരട്ട സന്തതികളാണ്. അത് ഹിന്ദു മുസ്ലിം വർഗീയത രണ്ടും ഇവിടെ കൊളോണിയസിന്റെ ഇരട്ട സന്തതികളാണ്. അത് ഒരു കൂട്ടന്റെ കയ്യിലേക്ക് ഇപ്പോ അധികാരം ലഭിച്ചിട്ടുണ്ട്, മറ്റൊരു കൂട്ടരുമുണ്ട്, അതൊന്നും നമ്മൾ കാണുന്നില്ല. ഈ വർഗീയതകൾ പരസ്പരം മത്സരിച്ചുകൊണ്ട് ഈ രാജ്യത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കും. അതിന് അവർ ദേശീയത ഉപയോഗിക്കും. അതിനാണ് ഈ രാജ്യം ഭരിക്കുന്ന ആളുകൾ, RSSകാർ, ഇപ്പോ ദേശീയവാദികളായി ദേശഭക്തരായി അല്ലെങ്കിൽ ദേശീയ പതാകയുടെയും ദേശീയഗാനത്തിന്റെയും വക്താക്കളായി വരുന്നത് എന്ന് തന്നെ നമ്മൾ കാണണം. യെസ്, ഞാൻ മടങ്ങിയത് ശ്രീ കെ വി എസ് ഹരിദാസ്. അതായത് ഇതൊരു ഓർമ്മപ്പെടുത്തലാണോ എന്ന് ഞാൻ ചോദിച്ചത് അടിച്ചേൽപ്പിക്കൽ രാഷ്ട്രീയത്തിന്റെ ആ ചിന്തകളാണ് ഒരു പക്ഷേ ആകുലപ്പെടുത്തിയിരുന്നത് ഈ കാലഘട്ടത്തെ. അതിന്റെ ഇടയ്ക്ക് ഈ വരുന്ന ഒരു തിരുത്തൽ, ആ തിരുത്തലിന് ഒട്ടേറെ അർത്ഥങ്ങൾ അങ്ങ് കൂടി കാണുന്നുണ്ടോ? കേന്ദ്ര സർക്കാർ കൂടി എടുത്ത നിലപാടുകളിൽ ഇന്നലെ ഒരു പുനഃപരിശോധനയിലേക്കൊക്കെ അവകാശപ്പെടാം. ഒരു പക്ഷേ താങ്കൾ അതായിരിക്കും ആദ്യമേ പറയാൻ പോകുന്നത്. എങ്കിൽ കൂടിയും വലിയ ഒരു രാഷ്ട്രീയ വിഷയമായി ഇത് പരിണമിച്ചു. സംഘപരിവാർ
വ്യക്തമായ രീതിയിൽ ഇതിനെ രാഷ്ട്രീയ തലത്തിലേക്ക് കൊണ്ടെത്തിച്ചു. നേരത്തെ സൂചിപ്പിച്ചത് സജീവ് സൂചിപ്പിച്ചത് ഇതിലൊരു പ്രധാന ഘടകമാണ് കമൽ എന്ന വ്യക്തി കമാലുദ്ദീനായി മാറി മാറിയത്. കമാലുദ്ദീൻ എന്ന് വ്യക്തിപരമായ ഒരു പക്ഷേ എല്ലാ വേദികളിലും ബോധപൂർവം പറഞ്ഞ വാക്കുകൾ ഇതൊക്കെ നമ്മുടെ മനസ്സുകളിലുണ്ട് ശ്രീ കെ വി എസ് കരുതാസ്. അപ്പോ വിജയ് അടക്കം പല രീതിയിലുള്ള അപ്പോ ദേശീയതയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് കൂടി ഒരു കീഴടങ്ങേണ്ടി വരുന്നു. അടി 3 വർഷം ഭരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ബോധ്യത്തിലേക്ക് വരുന്നു ഇതൊന്നും ഇവിടെ അത്ര പെട്ടെന്ന് നടക്കില്ല എന്ന് കൂടി ഒരു സ്വയം ചിന്തയുടെ ഭാഗമായി മാറുകയാണോ അതോ അപ്രായോഗിക പ്രശ്നങ്ങളാണോ ഇങ്ങനെ ഒരു പുനഃപരിശോധനയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ശ്രീ കെ വി എസ് ഹരിദാസ്? പ്രജീഷ് ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. അതിനുമുമ്പ് സജീഷ് ഉന്നയിച്ച ഒരു ദേശീയതയുടെ പെർസ്പെക്റ്റീവിനെ കുറിച്ചുള്ള ഒരു പ്രശ്നമുണ്ട്. ദേശീയത ഒന്നേ ഉള്ളൂ സജീഷേ, അത് ഇന്ത്യൻ ദേശീയതയാണ്. അത് കാലങ്ങളായിട്ട് ഈ നാട്ടിൽ നിലനിൽക്കുന്നതാണ്, നമ്മുടെയൊക്കെ രക്തത്തിലുള്ള സജീഷിൻ്റെയും എൻ്റെയൊക്കെ രക്തത്തിലുള്ളത് തന്നെയാണ്. അതിനെക്കുറിച്ച് രണ്ടാഭിപ്രായം ഉണ്ടാവേണ്ട ആവശ്യമില്ല. ആസേത് ഹിമാചലം എന്നൊരു വാക്ക് എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ പറയുന്നു, നമ്മുടെ മനസ്സിലും രക്തത്തിലുള്ള വാക്കല്ലേ. ഇവിടെ കാലടിയിൽ ജനിച്ച ശങ്കരൻ ജമ്മുകാശ്മീരിൽ പോയിട്ട് ക്ഷേത്രം നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ആ രക്തത്തിൻ്റെ ആ ഇന്ത്യ കന്യാകുമാരി മുതൽ കാശ്മീര മലയിൽ ആദ്യം ഒന്നായതുകൊണ്ട് തന്നെയാണ്. വേറെ കൺസെപ്റ്റൊന്നും അതിനകത്തില്ല. നമ്മളതിനെ വിവിധ രാജ്യങ്ങളായിട്ടുണ്ടാവും നമ്മുടെ ഇവിടെ, പക്ഷെ ആ വിവിധ രാജ്യങ്ങളാണെങ്കിലും നമ്മുടെ ദേശത്തിന് അങ്ങോളം ഇങ്ങോളം നമ്മളെ ഒരു 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 രക്തബന്ധമുണ്ടായിരുന്നു. അതാണ് ദേശീയത എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ആ കാഴ്ചപ്പാടിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. പല വേർഷൻസും പലരും കൊണ്ടുവന്നിട്ടുണ്ടാവാം, പക്ഷെ നമ്മുടെ മുമ്പിലുള്ള ദേശീയത എന്ന് പറയുന്ന കൺസെപ്റ്റ് ദ ഇന്ത്യൻ കൺസെപ്റ്റ് ആണ്. കൺസെപ്റ്റ് ആണെങ്കിൽ ഇത്രമേൽ ആകുലതകൾ ഇത്രമേൽ എഴുത്തുകാർക്കും അല്ലെങ്കിൽ സമകാലിക രാഷ്ട്രീയത്തിൽ മറ്റൊരു ചിന്തയിലേക്ക് വരില്ലല്ലോ. അങ്ങനെ ഒരു സാഹചര്യം ഇന്ന് ഉണ്ട് എന്ന് അങ്ങേക്കും അറിയാമല്ലോ ശ്രീ കെ വി എസ് ഹരിദാസ്. ഞാൻ വരട്ടെ പ്രതീക്ഷ, നമുക്ക് അത് പിന്നെ ചർച്ച ചെയ്യാം. ഇതിനിടയ്ക്ക് വരണ്ട, ഞാൻ പിന്നെ പ്രതീക്ഷ ചോദിച്ച വിഷയത്തിലേക്ക് വരാം. ഈ ദേശീയ ഗാനത്തിൻ്റെ പ്രശ്നം, അതിൻ്റെ ചരിത്രം ഒന്ന് നമ്മൾ പരിശോധിക്കണം. 2004 ആദ്യത്തെ ഉത്തരവ് വരുന്നത്. സിനിമാ തിയേറ്ററുകളിൽ ഈ ദേശീയ ഗാനം പാടുന്ന സമയത്ത് എഴുന്നേറ്റ് നിൽക്കേണ്ടത് ആവശ്യമില്ല എന്നതായിരുന്നു വിധി. പിന്നീടാണ് മധ്യപ്രദേശിലെ ഹൈക്കോടതിയുടെ വിധിയും സുപ്രീം കോടതിയുടെ ഉത്തരവും വരുന്നത്. 2016 ഈ വിവാദമായ ഉത്തരവുണ്ടാകുന്നതെന്ന് നമുക്കറിയാം. അതും കേന്ദ്ര സർക്കാർ നിർബന്ധിച്ചിട്ടല്ല, കേന്ദ്ര സർക്കാരും കേരളത്തിൽ പ്രതീക്ഷ ഒന്ന് ആലോചിച്ച് നോക്കൂ. തിരുവനന്തപുരത്ത് ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് വലിയ വിവാദം ഉണ്ടായില്ലേ? അന്ന് കോടിയേരി ബാലകൃഷ്ണനും എ കെ ബാലനും പറഞ്ഞത് എന്താ? കോടതി വിധി ഉണ്ടെങ്കിൽ അത് പാലിച്ചേ പറ്റുള്ളൂ, അത് നടപ്പിലായേ പറ്റുള്ളൂ. ആ പ്രതിബദ്ധതയാണ് അന്നും സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ കാണിച്ചത്. കേരള സർക്കാരിനും കേന്ദ്ര സർക്കാരിനും അന്ന് ഒരേ നിലപാടായിരുന്നു ഈ വിഷയത്തിൽ. പിന്നീട് ഇതിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കണം. 2017 October 23 ഈ കേസ് വീണ്ടും സുപ്രീം കോടതിയിൽ വന്നു. അതിനു മുമ്പ് കേന്ദ്ര സർക്കാർ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു, ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവണം, ദേശീയ ഗാനം എവിടെയൊക്കെ പാടണം, എങ്ങനെ പാടണം, ആ പാടുന്ന സമയത്ത് എന്തായിരിക്കണം നിലപാട്. അത് ദേശീയ ഗാനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ദേശീയ പതാകയുടെ കാര്യത്തിലും വേണം. അത്തരം കാര്യങ്ങളിൽ സുചിന്തിതമായ ഒരു തീരുമാനം ഉണ്ടാകണം എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഒരു ഉപ അന്തർ മന്ത്രാലയം രാഹുൽ ഈശ്വർ, അതായത് എടുക്കാം 2016 നമുക്ക് ചർച്ച ചെയ്യാം, 17 ചർച്ച ചെയ്യാം. രാഹുൽ ഈശ്വർ, ഇതൊരു രാഷ്ട്രീയ വിഷയമായി കമലിനെ കമാലുദ്ദീൻ ആക്കിയിട്ടുണ്ടെങ്കിൽ നെഞ്ചത്ത് കൈവച്ച അദ്ദേഹത്തെ ഒരു പക്ഷേ പാകിസ്ഥാനിൽ പോലും പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു അതല്ല, BJP നേതാവ് പാകിസ്ഥാനിലേക്ക് പോകുമെന്ന് ആക്രോശിച്ച നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ശ്രീ രാഹുൽ ഈശ്വർ. അപ്പോ ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ചതിൽ ആ നെഗറ്റീവ് മൈൻഡ്, അതാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. അതാണ് നമ്മൾ ഒരു പക്ഷേ ഈ അതുകൊണ്ടാണല്ലോ ഇതിന് ഇത്രത്തോളം പ്രസക്തിയും വരുന്നത്. അപ്പോൾ അതിന്റെ ബാധ്യത ആർക്കാണ്? രാഹുൽ ഇൻഡിവിജ്വൽസിന് മാത്രമാണ് എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും നമ്മൾ ഈ ദേശീയ നാഷണൽ ആന്തം എസ്പെഷ്യലി നമ്മുടെ ഇതാണ്. ഇത് ഞാൻ കഴിഞ്ഞ വർഷം മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷന് വേണ്ടി കോട്ടക്കൽ മലപ്പുറത്ത് പോയ പരിപാടിയാണ്. അവിടെയും ദേശീയ ഗാനം പാടി തന്നെ അവർ അവസാനിപ്പിക്കും.
ആരംഭിക്കുന്നത്. ഇത് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. നേരത്തെ ശ്രീ സജീഷും സന്ധിവാനന്ദഗിരി സ്വാമിജിയും പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. അതായത് ഇതൊരു എക്സ്ട്രീം ഒരു ഫാർ റൈറ്റ് ദേശീയത വേണമെന്നും ആർക്കും അഭിപ്രായമില്ല. പക്ഷേ മറുവശത്ത് ബ്രിട്ടീഷുകാർ നൽകിയതല്ല നമ്മുടെ ദേശീയത. 1492 ക്രിസ്റ്റഫർ കൊളംബസ് ഇന്ത്യ കണ്ടെത്താൻ ആക്സിഡന്റലി ഇറങ്ങി അമേരിക്ക കണ്ടെത്തുന്നത്. അങ്ങനെയാണ് അവിടെ വഴി തെറ്റിച്ചെന്ന് അവിടുത്തെ പഴയ ആൾക്കാരെ അദ്ദേഹം റെഡ് ഇന്ത്യൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ 1492 ഇന്ത്യ ഇല്ലായിരുന്നെങ്കിൽ പിന്നെ അവിടുത്തുകാരെ എങ്ങനെ റെഡ് ഇന്ത്യൻസ് എന്ന് വിളിക്കും? 1498 വാസ്കോഡ ഗാമ കാപ്പാട് കറപ്പുറത്ത് വന്ന് ഇറങ്ങുമ്പോൾ ഇന്ത്യയെ നോക്കിയല്ലേ വന്നത്. അപ്പൊ ഇന്ത്യ എന്ന ദേശം അല്ലെങ്കിൽ ഇന്ത്യ എന്ന സിവിലൈസേഷണൽ എന്റിറ്റി ആയിരക്കണക്കിന് വിദേശാക്രമങ്ങൾ അടക്കം നമ്മുടെ അങ്ങനെയൊന്നും പറയുന്നില്ല, ഒരിക്കലും അങ്ങനെ അഭിപ്രായമില്ല. പക്ഷേ ലെഫ്റ്റ് വേർഷന്റെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ഈ രണ്ട് അഭിപ്രായങ്ങളോടും ആശയപരമായി വിയോജിപ്പുണ്ടെങ്കിലും അടിസ്ഥാനപരമായ പ്രശ്നം ഉണ്ടാകുന്നത് ഇന്ത്യ 562 നാട്ടുരാജ്യങ്ങൾ ആയിരുന്നില്ല 1947. അവ വ്യത്യസ്ത ദേശങ്ങളായി കിടക്കുന്നു എന്നുള്ള സത്യമാണ്. പക്ഷേ അവക്ക് ജൈവപരമായ ആത്മീയമായ രക്തബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ 1492 ക്രിസ്റ്റഫർ കൊളംബസ് ഇന്ത്യ നേടി ഇറങ്ങിയത്. ഇന്നും അമേരിക്കയിൽ പോയാൽ ഞാൻ പ്രഭാഷണങ്ങൾക്ക് പോകാറുണ്ട്, അവിടുത്തെ പ്രാചീന അമേരിക്കക്കാരെ വിളിക്കുന്നത് റെഡ് ഇന്ത്യൻസ് എന്നാണ്. അവരുടെ എഡ്യൂക്കേഷൻ ബോർഡിന്റെ പേര് നേറ്റീവ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ ബോർഡ് എന്നാണ്. ഇന്നും ഇന്ത്യാന പോലീസ്, വെസ്റ്റ് ഇൻഡീസ്, അപ്പൊ ഇതെല്ലാം വരുന്നത് അതുകൊണ്ട് ഒറ്റ വരിയേ ഉണ്ട് ഇതിലുള്ളൂ. ബ്രിട്ടീഷുകാരുടെ ഔദാര്യമല്ല ഇന്ത്യൻ ദേശീയത. ഇന്ത്യൻ ദേശീയതയ്ക്ക് ആയിരക്കണക്കിന് വർഷം പഴക്കമുണ്ട്. ഹരിദാസേട്ടൻ പറഞ്ഞതുപോലെ ആസേതു ഹിമാചലം, ഹിമാലയം മുതൽ രാമസേതു വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ നാട്ടിന് ജൈവപരമായ സാംസ്കാരികപരമായ സിവിലൈസേഷൻ ഉള്ള ഒരു എന്റിറ്റി ഉണ്ട്. നമ്മുടെ ലെഫ്റ്റ് സുഹൃത്തുക്കൾക്ക് പറ്റുന്നത് ഇതിനെ ദുർബലപ്പെടുത്താൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. ഒരു പക്ഷേ അപ്പോൾ ഈ കമലും ഒക്കെ വ്യക്തി കാണിച്ചത് അവരൊക്കെ കാണിച്ചത് അവരൊക്കെയാണ് അവിടെ തിരുത്തപ്പെടേണ്ടത്. കമൽ സാറിനെ ഒക്കെ വലിയ, എനിക്ക് കമൽ സാറിനെ വലിയ അല്ല അങ്ങനെയല്ല. കമൽ സാറിന്റെ വിഷയം ഇതിനോട് കൂട്ടിക്കൊടുക്കരുത്. കമൽ സാർ ആദരിക്കപ്പെട്ട വ്യക്തിയാണ്. ഈ പുഴയിൽ ഏറ്റവും ഇഷ്ടമുള്ള സിനിമയാണ്. അദ്ദേഹത്തിനെതിരെ ആരെങ്കിലും പരാമർശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. പക്ഷെ ഇന്ത്യൻ ദേശീയതയുടെ അളവുകോലായിട്ട് അതിനെ എടുക്കരുത്. ശ്രീ സജീഷ്, രാഹുൽ ഈശ്വർ പറയുന്നത് പോലെ ഈ വിഷയത്തിൽ പോലും ഒരു കടന്നുകയറ്റമോ ഇതിനെ തെറ്റായ രീതിയിൽ രാഹുൽ ഈശ്വറിനെ പോലെ ഉള്ള ആളുകൾ മാത്രമാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഇതിനു വേണ്ടി അല്ലെങ്കിൽ മറുവശത്തൊരു കല്ലെറിയൽ ഇതിന്റെ പേരിൽ ആരെയും വേട്ടയാടിയിട്ടില്ല എന്ന് ആത്മാർത്ഥതയോടുകൂടി എത്ര ശതമാനം പറയാൻ കഴിയും ശ്രീ സജീഷ്? അല്ല, ഒരു കാര്യം ശ്രീ കെ വി എസിന്റെ അഭിപ്രായം തന്നെ പറയുന്നത് ക്ഷേത്രം നിർമ്മിച്ചതാണ് ഈ രാജ്യത്തിന്റെ, ക്ഷേത്രം നിർമ്മിച്ചതോ പള്ളി പൊളിച്ചതോ അല്ല ഈ രാജ്യത്തിന്റെ ദേശീയത. ക്ഷേത്രവും പള്ളിയും എല്ലാം നിലനിൽക്കുന്നു എന്നതാണ് ഈ രാജ്യത്തിന്റെ ദേശീയത. അത് ഇത്രയും നാൾ ഉണ്ടായിരുന്നു. അത് പൊളിക്കുകയും നിർമ്മിക്കുകയും എല്ലാം സങ്കുചിതമായി നടത്തുമ്പോഴാണ് ഈ രാജ്യത്തിന്റെ ദേശീയതയ്ക്ക് പോറലേൽക്കുന്നത്. ഞാൻ പറഞ്ഞത് ഈ ഭൂപ്രദേശം ഇല്ല എന്നല്ല, ഈ ഭൂപ്രദേശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വാസ്കോഡാമ തേടി വന്നു, കൊളംബസ് കണ്ടെത്താൻ വേണ്ടി വന്നു. ഈ ഭൂപ്രദേശം ഉണ്ടായിരുന്നു. ആ ഭൂപ്രദേശത്ത് ജീവിച്ച ജനത ഒരു രാജ്യമായി മാറുകയും ഒരുപാട് പോരാട്ടങ്ങളുടെയും സമരത്തിന്റെയും അനുഭവങ്ങൾ ഉണ്ടാവുകയും ഈ രാജ്യത്തിന്റെ ദേശീയ പതാകയും ഈ രാജ്യമെന്ന അംഗീകാരവും ഈ രാജ്യം റിപ്പബ്ലിക്കായി മാറുന്നതും ദേശീയ ഗാനവും എല്ലാം രൂപപ്പെടുന്നു. ആ സമയത്ത് ഇവർ സ്വീകരിച്ച നിലപാടെന്തായിരുന്നു? 1947 ജൂലൈ മാസം 17 ഓർഗനൈസറിൽ ദേശീയ പതാക കാവ്യാക്കണമെന്ന് RSS ആവശ്യപ്പെട്ടു. 1947 ആഗസ്റ്റ് മാസം 14 രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് വിധിയുടെ തൊഴി മൂലം അധികാരത്തിലെത്തിയവർ നമ്മുടെ കയ്യിൽ ത്രിവർണ പതാക പിടിപ്പിക്കും. എന്നാൽ അതൊരിക്കലും ആദരിക്കപ്പെടുകയില്ല. ഹിന്ദുക്കൾ അതിനൊപ്പം നിൽക്കുകയും ഇല്ല, അതിനെ സ്നേഹിക്കുകയും ഇല്ല എന്ന് 1947 ആഗസ്റ്റ് മാസം 14 ഇറങ്ങിയ RSS മുഖപത്രത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇതേ നിലപാടാണ് ദേശീയ ഗാനത്തോടും RSS സ്വീകരിച്ചത്. അപ്പോ അവരിപ്പോ ഈ ദേശീയത ഉയർത്തിപ്പിടിക്കുന്നത് എന്തിനാണ്? അതായത് ശ്രീ സന്ധിവാനന്ദഗിരി രണ്ട് കാര്യങ്ങൾ അന്ന് നേരത്തെ സജീഷ് ചൂണ്ടിക്കാട്ടിയതിലൂടെ ഒന്ന് കൂട്ടിച്ചേർക്കുകയാണ്. അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം രണ്ട് തവണ മാത്രമാണ് ദേശീയ പതാക കൈകൊണ്ടെടുത്തത്. ഒന്ന് RSS നിരോധിക്കുന്ന ഘട്ടത്തിൽ, അതിനുശേഷം പട്ടേലാണെന്ന് തോന്നുന്നു, പട്ടേൽ പറയുന്നു ഇന്ത്യൻ ദേശീയത അംഗീകരിക്കണം ആ ഘട്ടത്തിൽ. പിന്നീട് അധികാരം കിട്ടുന്ന സമയത്ത് കയ്യിലേന്തുന്നു. പിന്നീട് കയ്യിലേന്തുന്നത് എപ്പോഴാ? വിയർപ്പ് തുടയ്ക്കാൻ നരേന്ദ്രമോദി ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. ആ രീതിയിലേക്കല്ല ഞാൻ പറഞ്ഞു, അലങ്കാരം പറയുകയാണ്. അപ്പോൾ ആ ഒരു രീതി ഒന്ന്. രണ്ട്, വന്ദേ മാതരം 98 ശേഷം 98 എല്ലാ സ്കൂളുകളിലും ഇതൊരു അവിടെ നിർബന്ധമാക്കണമെന്ന രീതിയിൽ ഓർഡർ ഇറങ്ങുന്നു. പാർലമെന്റിലടക്കം ഉണ്ടായിട്ടുള്ള കടുത്ത പ്രതിഷേധം, അത് പിൻവലിക്കേണ്ടി വരുന്ന സാഹചര്യം, ഇതൊക്കെ നമുക്ക് ബോധ്യമുണ്ട്. അപ്പോൾ ഇതിലൊരു അവരുടെ നിലപാട് വ്യക്തമാണ് സംഘപരിവാറിൻ്റെ. പക്ഷേ ഇതിൽ കാട്ടെ ഈ അമിതാവേശം, അതാണ് ഒരു ദ്വിമുഖം.
അതെന്തിനു വേണ്ടിയായിരിക്കാം ശ്രീ സന്ദീപാനന്ദഗിരി? അല്ല, അതാണ് നമ്മളിപ്പോൾ നമുക്ക് പ്രജേഷ ചരിത്രം അറിയാലോ. നമുക്ക് ചരിത്രത്തിൽ ഈ പറഞ്ഞ നമ്മുടെ ഇപ്പോഴത്തെ ദേശീയ ഗാനത്തെ എത്രമാത്രം ഈ പറഞ്ഞ സംഘപരിവാർ സ്വീകരിച്ചിട്ടുണ്ട്. കേരളത്തിൽ തന്നെ പല നേതാക്കന്മാരും ഇതിനെ പരസ്യമായിട്ട് അധിക്ഷേപിച്ചിട്ടുണ്ടല്ലോ, നമുക്കൊക്കെ അറിയാം എത്രയോ കാലമായിട്ട്. അതുപോലെ തന്നെ ത്രിവർണ പതാകയെ, ത്രിവർണ പതാക ഇന്ത്യയുടെ പതാകയാണ് എന്ന് അംഗീകരിക്കുന്നില്ല. അതിൻ്റെ എത്രയോ തെളിവുകൾ, ഡോക്യുമെൻ്റുകളുണ്ട്, കാരണം എഴുതിയിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. നമ്മൾ പറയുന്നത് ഇപ്പോൾ എന്തൊക്കെയായാലും നമ്മളിതിനെ സ്വീകരിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്താണ്, അതാണ് നമ്മൾ, അതിലാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ എന്താ പറയുക, ജാഗരൂകനായിരിക്കുന്നത് അതിലാണ്. ഇനി ആരൊക്കെ ദേശീയ ഗാനം ഏതൊക്കെ തിയേറ്ററുകളിൽ വരുന്നില്ല എന്നുള്ളത് ഇവിടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നു. ഈവൻ നോയിക്കോളൂ പ്രജീഷ്, ഗവൺമെൻറ് തിയേറ്ററുകൾ എന്താണ് ഇതിൽ നിലപാടെടുക്കുന്നത്, എന്നിട്ട് വേണം ഗവൺമെൻറ്റിനെ, അതായത് ഗവൺമെൻറ് ആരാണോ ഭരിക്കുന്നത് ആ ഭരണകക്ഷി ഏത് നിലപാട് സ്വീകരിച്ചിരിക്കുന്നു ദേശീയതയുടെ കാര്യത്തിൽ എന്ന് ഇവർ തീരുമാനിക്കും. ഇവർ ചർച്ച ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു മേശയ്ക്ക് ചുറ്റും ഇരുന്നിട്ട്. ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു വിഷയമാണ്. നമ്മുടെ രാജ്യത്ത് അടിയന്തരമായി വേണ്ട എന്തെന്ത് കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് ഗവൺമെൻറ്റിനോ ഇങ്ങനെയുള്ള ആളുകൾക്കോ വല്ല ശ്രദ്ധയുണ്ടോ? ഇത്തരം അനാവശ്യ കാര്യങ്ങളെ ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ തമ്മിലടിപ്പിച്ച് നശിപ്പിക്കുന്ന ഒരു പ്രക്രിയയിലാണ് നമ്മൾ. ദേശീയതയെക്കുറിച്ച് ഈ പറഞ്ഞതുപോലെ നമുക്ക് ആർക്കാ ദേശീയതയെക്കുറിച്ച് അറിയാത്തത്? വിവേകാനന്ദ സ്വാമികൾ 1893 പാർലമെൻ്റ് അഡ്രസ്സ് ചെയ്യുമ്പോൾ പറഞ്ഞത് ഭാരതീയൻ എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നാണ്. അപ്പോൾ ഭാരതമൊന്നും ഉണ്ടായിട്ടില്ല, നാട്ടുരാജ്യങ്ങളാണ്. എന്നാലും ആ ദേശീയ ബോധമുണ്ട്. ആ ദേശീയ ബോധം ഇവിടെ പണ്ടേ ഉള്ളതാണ്, അത് ഇവരാരും കൊണ്ടുവന്നതല്ലോ. അവരാണ് ദേശീയതയെക്കുറിച്ച് ക്ലാസ് തരുന്നത്, ദേശീയതയെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. അതിൽ അങ്ങേയറ്റം വിരോധാഭാസമുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, അതായത് ദേശീയതയുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇതിനെ തെറ്റായ വഴിക്ക് ഈ ഘടകത്തെ പോലും ഒരുപക്ഷെ ഇന്ത്യയും കേരളവും അടക്കം ഏറ്റവും വേട്ടയാടലിന് വിധേയമാക്കപ്പെട്ടത്. അപ്പോൾ സന്ദീപാനന്ദഗിരി പറയുന്നത് തുടർ ആശങ്കകളാണ്. അല്ല, സന്ദീപാനന്ദഗിരിജിയും ശ്രീ സജീഷും പറഞ്ഞതിൽ പകുതി യോജിക്കാണ്. പക്ഷെ പ്രശ്നം എവിടെയാണ്? ഭാരതം ഇല്ലായിരുന്നു എന്ന് പറയുമ്പോഴാണ്. ഭാരതം ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടുണ്ട്. ആ ഭാരതം വ്യത്യസ്ത പ്രദേശങ്ങളും ദേശങ്ങളുമായിട്ടുണ്ടെന്നല്ലേ ഉള്ളൂ. ആ ഭാരതം ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിലേക്ക് എങ്ങനെ വാസ്കോഡഗാമയും ക്രിസ്റ്റഫ് കൊളംബസും വരും? അപ്പൊ ഇതിനെ ഒരു മോഡേൺ റിപ്പബ്ലിക് ഇന്ത്യ എന്നാണല്ലോ അവർ വിളിച്ചത്. ഒരു മോഡേൺ റിപ്പബ്ലിക് ആയത് 1950 അതിനൊന്നും തർക്കമില്ല. പക്ഷെ ഇന്ത്യയുടെ ദേശീയത ബ്രിട്ടീഷുകാർ നൽകിയതാണ്. അത് പക്ഷെ ഉണ്ട്, ഇന്ത്യയുടെ ദേശീയത ബ്രിട്ടീഷുകാർ നൽകിയതാണ്. ദേശീയത എല്ലാവരും അങ്ങനെ. ദേശീയതയുടെ ഒരു എക്സാമ്പിൾ കൂടെ പറയാം. 2 April 1931 നാഷണൽ ഫ്ളാഗ് കമ്മിറ്റി, കോൺഗ്രസിന്റെ ദേശീയ കമ്മിറ്റി, അത് അതിൽ താരാസിംഗ് ഉണ്ട്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉണ്ട്, സർദാർ വല്ലഭായ് പട്ടേൽ ഉണ്ട്, മൗലാന അബുൽ കലാം ആസാദ് അടക്കമുള്ളവരുണ്ട്. അവർ പറഞ്ഞത് ഇന്ത്യക്ക് ഒരു കാവിക്കൊടി മതി, ആ കാവിക്കൊടിയിൽ ഒരു ബ്ലൂ ആയിട്ടുള്ള ചർക്ക മതി. അല്ല, അതിനെ എതിർത്തത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഹിന്ദു സന്യാസിമാരിൽ ഒരാളാ, അല്ലെങ്കിൽ ഹിന്ദു സെയിന്റ് എന്ന് പറയാൻ കഴിയുന്ന വ്യക്തികളിൽ ഒരാളായ മഹാത്മാഗാന്ധിയാണ്. ആ മഹാത്മാഗാന്ധി പറഞ്ഞു നമുക്ക് ത്രിവർണം മതി, ആ ത്രിവർണത്തിൽ പോലും നമ്മുടെ ബഹുസ്വരത വേണം. പക്ഷെ ഇന്നത്തെ ലെഫ്റ്റ് ലിബറൽസിന്റെ പ്രശ്നം, നേരത്തെ പറഞ്ഞാലേ വന്ദേമാതരം മാറ്റിയാണ് ജനഗണമന വന്നത്. ഈ മാറി വന്ന ജനഗണമനയും മാറി വന്ന ത്രിവർണ പതായ പോലും ഇവർക്ക് ഇഷ്ടമല്ല എന്നുള്ള പ്രശ്നം. സജീഷ് ഹലോ, ആ കേട്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഈ ഭൂപ്രദേശം ഇല്ല എന്നോ. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ശ്രീ രാഹുൽ ഈശ്വർ മനസ്സിലാക്കേണ്ടത് ഇല്ല എന്നോ, ഭാരതം നേരത്തെ ഇല്ല എന്നൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ രാജ്യം രാജ്യമായി നിലനിൽക്കുന്ന സമയത്ത് അതിന്റെ ദേശീയത പറയുന്ന വാക്കുകൾ ചിലതങ്ങ് പ്രയോഗിച്ചു കാള് ബ്രിട്ടീഷുകാരിൽ നിന്ന് ദാനമായി കിട്ടി, ബ്രിട്ടീഷുകാർക്ക് നിന്ന് ദാനമായി കിട്ടിയതല്ല. ഈ രാജ്യത്ത് പൊതുവായൊരു വികാരം ഉയർന്നു വന്നത് ബ്രിട്ടീഷുകാർക്കും മറ്റ് സാമ്രാജ്യത്തെ കൊളോണിയൽ ശക്തികൾക്കുമെതിരായിട്ടാണ്, ഈ രാജ്യത്തെ കൊള്ളയടിക്കാൻ വന്നവർക്കെതിരായിട്ടാണ്, ഈ നാടിനെ ആര് കൊള്ളയടിക്കാൻ, അത് ബ്രിട്ടീഷുകാർ മാത്രമല്ല ഫ്രഞ്ചുകാരും മറ്റുള്ള പോർച്ചുഗീസുകാരും എല്ലാവരും വന്നപ്പോഴും ഈ നാട് കൊള്ളയടിക്കാൻ വേണ്ടി വന്നവർക്കെല്ലാം എതിരായി ഉണ്ടായ വികാരം, ആ വികാരത്തെയാണ് കണ്ടത്. പിന്നെ ഒരു കാര്യം ശ്രീ രാഹുൽ ഈശ്വർ, ഒരു കാര്യം, ഗാന്ധിജിയെ ഈ ഹിന്ദു സന്യാസി എന്നൊന്നും പറഞ്ഞു കളയരുത്. ഗാന്ധിജി ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയുടെ പ്രതീകമാണ്. ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയുടെ പ്രതീകമായി ഗാന്ധിജി നിന്നുകൊണ്ടാണ് ഗാന്ധിജി കൊല ചെയ്യപ്പെടുന്നത്. ഓരോ ഘട്ടങ്ങളിലായി ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ ഭയക്കുന്ന RSS
ഓരോ ഘട്ടങ്ങളിലായി ചെയ്ത പ്രവൃത്തിയാണിത്. ഗാന്ധിജിയുടെ കൊലപാതകം മുതൽ പിന്നീട് ഇങ്ങോട്ട് ഓരോന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം, ബാബറി മസ്ജിദ് തകർക്കുന്നതായാലും ഇപ്പോൾ ഇതിനെതിരായി പ്രതികരിക്കുന്ന ഓരോ സാംസ്കാരിക പ്രവർത്തകരെ കൊന്നുതള്ളുന്നതായാലും അതോടൊപ്പം നമുക്ക് മാധ്യമ പ്രവർത്തകർ ഗൗരി ലങ്കേഷിനെ കൊല്ലുന്നതായാലും എല്ലാ ശബ്ദങ്ങളെയും മതനിരപേക്ഷതയുടെ ശബ്ദങ്ങൾ ഇല്ലാതാക്കി കളയുക എന്നതാണ് ആർ എസ് എസിന്റെ ലക്ഷ്യം എന്ന് നാം കാണേണ്ടതുണ്ട്. അതുകൊണ്ട് അങ്ങനെ ദേശീയതയെ മറ്റൊരു രീതിയിൽ പറഞ്ഞു പോകുന്നതിലർത്ഥമില്ല. യെസ്, നമ്മുടെ ശ്രീ കെ വി എസ്, അതായത് ഈ വന്ദേ മാതരത്തിന് വേണ്ടി വാദിക്കുന്ന അല്ലെങ്കിൽ വാദിക്കാൻ ഇനിയും പോകും, ഓരോ 2006 വീണ്ടും വീണ്ടും ഉന്നയിച്ചതാണ്, രാഷ്ട്രീയ വിഷയമായി പോലും ആ രീതിയിൽ. അപ്പോൾ ഇത്തരം വാദഗതികൾക്ക് പോലും ഇതൊരു ഓർമ്മപ്പെടുത്തൽ, ഒരു തിരിച്ചടിയായി മാറുന്നുണ്ടോ? കാരണം അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, അടിച്ചമർത്തലിൻ്റെ അല്ല അടിച്ചേൽപ്പിക്കലിൻ്റെ ആ രാഷ്ട്രീയത്തിനുള്ള തിരിച്ചടി. ശ്രീ കെ വി എസ്. അല്ല പ്രജീഷ, പ്രജീഷ് ആ വാദഗതി ഞാൻ അംഗീകരിക്കുന്നില്ല. അടിച്ച് ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവുണ്ടായിരുന്നു, ദേശീയ ഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. അത് നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം ഇന്ത്യയിലെ സർക്കാരുകൾക്കില്ലേ? ശ്രീ കെ വി എസ്, രാജ്യത്തെ ആരാണ് ദുരുപയോഗം ചെയ്തത്? ആരാണ് അതിനെ ദുരുപയോഗം? അല്ല ഞാൻ പറഞ്ഞേക്കൂ, ദുരുപയോഗം ചെയ്യുന്നു എന്നെന്തിനാ പറയുന്നേ? രാജ്യത്തെ നടപ്പിലുള്ള സുപ്രീം കോടതി വിധി എന്ന് പറഞ്ഞാൽ രാജ്യത്തെ നിയമമാണ്, അത് പാലിക്കാനുള്ള ഉത്തരവാദിത്തം രാജ്യത്തെ ഓരോ പൗരനുണ്ട്, ഓരോ സർക്കാരിനുണ്ട്. അത് നടപ്പിലാവണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിലെന്തിനാ ദുർദ്ദേശം കാണുന്നേ? അത് ഇവിടുത്തെ കെ ബാലൻ പറഞ്ഞതും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതും അത് തന്നെയല്ലേ? എന്തിനാണ് ആർട്ടിക്കിളിലെ ഏറ്റവും പ്രധാനമായ ഘടകങ്ങൾ പോലും അതൊക്കെ തന്നെ അംഗീകരിക്കപ്പെടുന്നുണ്ടോ എന്ന കൃത്യമായി ഉറപ്പ് വരുത്തേണ്ട ബാധ്യത കൂടിയുള്ള സർക്കാർ. ഞാൻ ചോദിച്ചത് അമിതാവേശത്തിലേക്ക് ശ്രീ കെ വി എസ് പോയിട്ടുണ്ടോ ഇല്ലയോ? കമലിന്റെ ഉദാഹരണം, കമലിന്റെ കാര്യത്തിൽ ഈ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ സന്തോഷി മനസ്സുകൊണ്ട് ഒരുപക്ഷെ സന്തോഷിക്കുന്ന കമൽ കൂടിയായിരിക്കാം. കാരണം അദ്ദേഹത്തെ തെറ്റായ പേരിൽ, അദ്ദേഹം ഒരു പ്രായോഗിക പ്രശ്നം അവിടെ പറഞ്ഞപ്പോൾ അതിന്റെ പേരിൽ അദ്ദേഹത്തെ വേട്ടയാടപ്പെട്ട ഒരു ഉദാഹരണങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ ശ്രീ കെ വി എസ്? അപ്പോൾ ഈ ഇതൊക്കെ ഇങ്ങനെ ഇത്രമേൽ വികൃതമാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അല്ല പ്രജീഷേ, കമലിന്റെ വിഷയത്തിലേക്ക് ഞാൻ വരാം, എനിക്ക് വ്യക്തമായ നിലപാടുണ്ടോ അതിൽ? നമ്മളിവിടെ കാണേണ്ട ഒരു പ്രശ്നം, ഈ കമലിന്റെ ഉൾപ്പെടെയുള്ള ഫിലിം സൊസൈറ്റി ഈ പ്രശ്നത്തിൽ അന്ന് സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി അത് അനുവദിച്ചില്ല. ആ ഉത്തരവും കയ്യിൽ വച്ചിട്ടാണ് കമൽ തിരുവനന്തപുരത്ത് എത്തുന്നത്. അത് പാലിക്കാനുള്ള ബാധ്യത ആ കാലത്തെ ലോക്നാഥ് ബെഹ്റയ്ക്കും ഉണ്ടായിരുന്നു, അത് നടപ്പിലാക്കാനുള്ള. അതല്ലേ ഇവിടെ സംഭവിച്ചത്? പിന്നെ ഈ കമലിനെ കമാലുദ്ദീൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ചത്, സത്യം പറഞ്ഞാൽ അത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊന്നും ആർക്കെതിരെയും ചൊരിയാൻ പാടില്ല. ഈ സോഷ്യൽ മീഡിയയില് പ്രതീക്ഷം കണ്ടോളൂ, സോഷ്യൽ മീഡിയയില് ഇത്തരത്തിലുള്ള എന്താ പറയുക, വൃത്തികെട്ട പരാമർശങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഞാൻ അതൊന്നും, ഇപ്പം ഞാൻ ലേഖനങ്ങൾ എഴുതാറുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ, ആ ലേഖനങ്ങൾ വായിച്ചിട്ട് അതിൽ വരുന്ന പ്രതികരണങ്ങൾ ഞാൻ കാണാറുണ്ട്. എത്ര തരം താണ നിലയിലാ പലപ്പോഴും പ്രതികരിക്കാം. എൻ്റെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം അവിടെ ഇല്ലേ? അതിൻ്റെ നേരെ വരുന്ന പ്രതികരണങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, എത്ര മോശമായിട്ടുള്ള ഭാഷകളാണ് പലപ്പോഴും പലരും ഉപയോഗിക്കാറുള്ളത്. അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം ഇന്ന് പലർക്കും ഈ ഫേസ്ബുക്കൊക്കെ തുടങ്ങിയതിന് ശേഷം അവന് കയ്യിലുള്ളത് വെച്ച് എന്തും എഴുതാം എന്നുള്ളൊരു ഒരു അഹങ്കാരമോ അല്ലെങ്കിൽ ദുസ്വാതന്ത്ര്യത്തിൻ്റെയോ കാലഘട്ടമാണ്. അപ്പോൾ വഴിയിൽ തോന്നിയതൊക്കെ വായിൽ വിളിച്ചു കൂതുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിന്റെ കൂട്ടത്തിൽ അതിനെ എടുത്താൽ മതി, കമലിനെ പോലുള്ള നല്ല സംവിധായകന്മാർക്ക് അവർക്ക് മതവും രാഷ്ട്രീയവും ഒക്കെ വേറെ ഉണ്ടാവും. ആ രാഷ്ട്രീയത്തെയും മതത്തെയും ചിന്തകളെയൊക്കെ നമ്മൾ ബഹുമാനിക്കണം, നമ്മളെ അവർ ബഹുമാനിക്കുന്നത് പോലെ തന്നെ. അതിനെ എതിർക്കാനൊന്നും ഞാനില്ല, അതിനൊക്കെ ആരെങ്കിലും ചെയ്തിട്ടില്ല, അതിനോട് കൂടെ നിൽക്കാനും ഞാനില്ല. പക്ഷെ വേറൊന്നും ഇപ്പൊ സജീഷ്, അല്ല ഒരു മിനിറ്റ് കൂടി സജീഷ് പറഞ്ഞ ഒരു പ്രശ്നമുണ്ട് ഇതിനകത്ത്. സജീഷ് പറഞ്ഞത് അമ്പലം പൊളിക്കലല്ല പ്രശ്നമെന്ന്. സജീഷ് അമ്പലം പൊളിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, ശങ്കരാചാര്യര് ശ്രീനഗർ കാശ്മീരിൽ പോയിട്ട് ക്ഷേത്രം നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നടന്നാണ് അക്കാലത്ത് അദ്ദേഹം പോയിട്ടുള്ളത്. ആ ബന്ധമാണ് ഞാൻ പറഞ്ഞത്, രണ്ട് എല്ലാം കേരളം മുതൽ കാശ്മീർ വരെ ഒരു രാജ്യമായിരുന്നു, ഒരു ചിന്തയുടെ ഭാഗമായിരുന്നു.
അത് നമ്മൾ അംഗീകരിക്കാതിരുന്നിട്ട് കാര്യമില്ല. സജീഷിനെ പോലുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഇന്ന് അത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നല്ലത് തന്നെയാണ്, സന്തോഷം തന്നെയാണ്, സംശയമില്ല. യെസ്, ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ റിജോയി കൂടി ടെലിഫോൺ ലൈനിൽ, കൊടുങ്ങല്ലൂർ ഫിലിം സൊസൈറ്റിയുടെ പ്രതിനിധിയാണ്. ശ്രീ റിജോയി, നിങ്ങളുടെയൊക്കെ തന്നെ ഒരു പക്ഷേ ശ്രമപരമായി ഒരു തിരുത്തലിലേക്ക് ഉന്നത കോടതി പോയിരിക്കുന്നു, എങ്ങനെ കാണുന്നു ഈ നിമിഷത്തെ? ഹലോ റിജോയി, സെക്രട്ടറി ആണ്. അതായത് ഈ വിധി എങ്ങനെ കാണുന്നു? വിധി നടപ്പാക്കുന്നതിന്റെ പ്രായോഗിക പ്രശ്നങ്ങൾ നീങ്ങിയെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ടോ? വിധി നടപ്പാക്കുന്നതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ചല്ല, നമ്മൾ ഇത്തരമൊരു വിധി വന്നതിന്റെ ഒരു സാഹചര്യത്തെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം ചിന്തിച്ചത്. ദേശീയത എന്ന് പറയുന്നത് ഇത്തരത്തിൽ നടപ്പാക്കാൻ സാധിക്കുന്ന ഒന്നാണോ? ദേശീയ ഗാനം തിയേറ്ററിൽ നടപ്പാക്കി കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ ദേശീയ ഗാനം തിയേറ്ററിൽ ആലപിച്ചാൽ ഉണ്ടാകുന്ന ഒന്നാണോ ദേശീയത എന്നതിനെ പറ്റിയിട്ടാണ് കൊടുങ്ങല്ലൂർ ഫിലിം സൊസൈറ്റി ആദ്യം ആലോചിച്ചത്. അതായത് നിങ്ങളെയൊക്കെ തന്നെ ഒരു പക്ഷേ നിങ്ങളൊക്കെ ദേശവിരുദ്ധരായി പോലും ചിത്രീകരിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തി. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, നമ്മുടെ നാട്ടിലെ നിറയെ ഫ്ലെക്സുകൾ വന്നു. പലപ്പോഴും ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ ഭീകരമായ ആക്രമണങ്ങൾ തന്നെ നമ്മൾ നേരിട്ടു. ദേശവിരുദ്ധരാണ്, മാവോയിസ്റ്റുകളാണ്, ദേശീയതക്കെതിരാണ് തുടങ്ങിയിട്ടുള്ള തരത്തിലുള്ള ആക്രമണങ്ങളാണ് നമ്മൾ നേരിട്ടത്. യെസ്, ഞാൻ മടങ്ങിയെത്താം. ശ്രീ രാഹുൽ ഈശ്വർ, അതായത് അതാണ് ഇനി നേരത്തെ സന്ദീപാനന്ദഗിരി പറഞ്ഞ ഒരു വാചകത്തെ താങ്കൾ വേറൊരർത്ഥത്തിൽ ചിത്രീകരിച്ചു. ഇനി ഇതിന്റെ തുടർ പ്രശ്നങ്ങൾ കൂടി പല രീതിയിലായിരിക്കും പ്രായോഗിക പ്രശ്നങ്ങൾ വരുന്നത്. കാരണം ഒരു ക്ലോസ് കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കോടതി. അതായത് അപ്പോ അത് ഷാലു മാറ്റി സി ഇവിടെ സംഭവിച്ചത് ഇത്രേ ഉള്ളൂ. ടെക്നിക്കലി പറഞ്ഞാൽ ഷാലു മാറ്റി മേ ആക്കി, ഈ വാക്ക് മാറ്റമേ ഉണ്ടായിട്ടുള്ളൂ. സർക്കാരിന് വേണം സംഘപരിവാറിന്റെ വഴിയെ കൂടി കുറച്ചുകൂടി അവർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. നേരത്തെ പറഞ്ഞ ഒരു കാര്യം, ഞാൻ കമൽ സാറിനെ വ്യക്തിപരമായി എനിക്ക് അറിയാം, വലിയ ഇഷ്ടമുള്ള വലിയ ആരാധനയുള്ള വ്യക്തിയാ. കമൽ സാറിനെ വിളിക്കാറുള്ളു. കമാലുദ്ദീൻ്റെ വാക്കും അല്ലെങ്കിൽ പേരും ഈക്വലി ബ്യൂട്ടിഫുൾ ആണ്. പക്ഷെ ദുരുദ്ദേശം വെച്ച് കമാലുദ്ദീൻ എന്ന് വിളിക്കുന്നത് ശരിയല്ല, അതിന് യാതൊരു സംശയമില്ല. എനിക്ക് തോന്നുന്നു ഇപ്പൊ സി കെ പി അടക്കമുള്ളവർ ശക്തമായി പറയുകയുണ്ടായി, അങ്ങനെ എം ടി വാസുദേവൻ നായരെയോ അല്ലെങ്കിൽ ശ്രീ കമലിനെ ഒന്നും അപഹസിക്കുന്ന രീതിയിൽ നിലപാടെടുക്കല്ലെന്ന്. ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാണെന്ന് ആർക്കും അഭിപ്രായം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ വിഷയം ഈ ദേശീയത എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടതുപക്ഷത്തെ ലെഫ്റ്റ് ലിബറൽസ് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ കൺസെൻസസിന്റെ ഭാഗമായി നിങ്ങൾ മതേതരം എന്ന് വിളിക്കുന്ന, ഞങ്ങളൊക്കെ ബഹുസ്വരതയെന്നോ മതസൗഹാർദ്ദമെന്നോ വിളിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ജനഗണമന വന്നത്. വന്ദേ മാതരം മാറി, അങ്ങനെ ആണ് ഈ കാവിക്കൊടി മാറി ത്രിവർണ പതാക വന്നത്. അപ്പൊ അതിനെയെങ്കിലും ഈ ബഹുസ്വര ദേശീയതയുടെയോ മതേതര ദേശീയതയുടെയോ ഭാഗമായി കാണാൻ കഴിയില്ലാത്തത് വലിയ കഷ്ടമാണ്. അതായത് ദേശീയത എന്ന് പറഞ്ഞാൽ അത് ഹിന്ദു ദേശീയത മാത്രമാണെന്ന് കരുതുന്ന എപ്പോ യഥാർത്ഥത്തിൽ നിങ്ങളാണ്. ഞങ്ങളെല്ലാം അതിനെ ഇന്ത്യൻ ദേശീയതയായിട്ടാണ് കാണുന്നത്. ആ ഇന്ത്യൻ ദേശീയത, അതുകൊണ്ടാണ് ഗാന്ധിജി പറയുന്നത് ലിബറലിസ്റ്റുകളാണോ പ്രശ്നം. ലെഫ്റ്റ് ലിബറലുകൾക്ക് ഈ നാടിന്റെ മൂല്യങ്ങളോടോ ഈ നാടിന്റെ പാരമ്പര്യ സംസ്കാരത്തോടോ വലിയ അഭിപ്രായം. ബഹുസ്വരത അടയാളപ്പെടുത്തുന്ന ആ ഗാനം ഏറ്റവും ഭൂഷണമായി സംഘപരിവാറിന്റെ കൂടെ ഒപ്പം ചേർക്കാൻ കഴിയുന്നതാണ് ഈ ബഹുസ്വരത. അതേസമയം ലെഫ്റ്റ് ലിബറലിസ്റ്റ് സംഭവിക്കുന്നത് പണ്ടത്തെ ഹിന്ദു റൈറ്റ്, ഒരു സംഘടനയുടെയും പേര് ഞാൻ പറയുന്നില്ല, പണ്ടത്തെ ഹിന്ദു റൈറ്റ് വിങ്ങിന് വേണ്ടത് ത്രിവർണ പതാക ആയിരുന്നില്ല, കാവ്യ പതാക. ഒരു വരി കൂടി, അവർക്ക് വേണ്ടത് ജനഗണമന ആയിരുന്നില്ല, വന്ദേ മാതരമായിരുന്നു. ഗാന്ധിജി അടക്കമുള്ളവരുടെ ശ്രമഫലമായിട്ടാണ് അത് ജനഗണമനയും പിന്നീട് ത്രിവർണ പതാകയും ആയത്. എന്നിട്ട് പറഞ്ഞു വന്ദേ മാതരത്തിന് ഈക്വൽ സ്റ്റാറ്റസ് കൊടുക്കാം എന്ന് പറഞ്ഞു. ഈ കൺസെൻസസിനെ പോലും നിങ്ങൾ വേണ്ട രീതി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ശ്രീ രാഹുൽ ഈശ്വർ, അതുകൊണ്ടാണ് രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ കൊന്നു കളഞ്ഞത് എന്നുകൂടി കാണേണ്ടതുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുചേരാത്തവർ, ഈ രാജ്യത്തിന്റെ ശരിയായ ദേശീയതയിൽ പങ്കുചേരാത്തവർ, അത് ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് ഭീഷണി ഉയർത്തുന്നവർ, ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷത ഇല്ലാതാക്കാനും ശ്രമിച്ചത്, അതാണ് കാണേണ്ടത്. അതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഒന്നുകൂടി ചേർത്ത് വെക്കേണ്ടതുണ്ട് ബജീഷ്, ഒരു കാര്യം. നമ്മൾ ഈ രാജ്യം വിളിച്ച മുദ്രാവാക്യമുണ്ട്, ജയ് ജവാൻ ജയ് കിസാൻ എന്ന്. ഇപ്പോൾ ജയ് കിസാൻ എന്ന് കേൾക്കാനില്ല, ജയ് ജവാനേ ഉള്ളൂ. ശത്രു അതിർത്തിയിൽ എന്തോ ഒരു ഭീതിയുണ്ട് എന്ന് വരുത്തി തീർക്കുന്നു. ഇങ്ങനെയെല്ലാം ഒരു ഭീഷണി ഉണ്ടാക്കുന്നു. എന്നാൽ ഈ രാജ്യത്ത് നമ്മളെയെല്ലാം തീറ്റിപ്പോറ്റുന്ന കർഷകരെ കുറിച്ച് ശബ്ദിക്കുന്നില്ല. അവർ അരമണിക്കൂറിൽ ഒരു കർഷകൻ വെച്ച് ആത്മഹത്യ ചെയ്യാണ് ഈ രാജ്യത്ത് എന്ന് വെച്ചാൽ, ഈ രാജ്യത്ത് തീവ്ര ദേശീയത ഉയർത്തിപ്പിടിച്ച് അവർ മറയിടുന്നത് ഈ രാജ്യത്തിലെ ജനകീയ പ്രശ്നങ്ങളെയാണ്. അത് ഒരു സാമ്രാജ്യത്വ അജണ്ട കൂടിയാണ്. ഒന്ന് കാണേണ്ടത്, ലോകരാജ്യങ്ങളെല്ലാം ഒന്നുകൂടി പറയാൻ എന്നെ അനുവദിക്കണം, ലോകരാജ്യങ്ങളെല്ലാം ഒരു വശത്ത്
ഉൽപ്പന്നങ്ങൾ കളക്ട് ചെയ്യേണ്ട അസംസ്കൃത വസ്തുക്കൾ എടുക്കേണ്ട രാജ്യങ്ങളിൽ തീവ്രവാദവും അതോടൊപ്പം തന്നെ ഇന്ത്യ പോലെയുള്ള കമ്പോളങ്ങളായ രാജ്യങ്ങളിൽ ഫാസത്തിന്റെ വഴിയെയും കൊണ്ടുപോയി ശക്തമായ ഗവൺമെന്റുകളെ സ്ഥാപിച്ച് വിപണിയിൽ അനക്കമില്ലാത്ത ഒരു ജനതയെ സൃഷ്ടിക്കാനാണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ശ്രമത്തെ ജനങ്ങൾക്കെതിരായിട്ടുള്ള വെല്ലുവിളിയെ മറയ്ക്കാനുള്ള ആയുധമായി കപട ദേശീയവാദികൾ വരുന്നു. അതിനെതിരായി ഉയരുന്ന ശബ്ദങ്ങളെ അവർ ദേശവിരുദ്ധമെന്ന് പ്രഖ്യാപിക്കുന്നു. ഗവൺമെന്റിനെതിരായി ഉയരുന്ന ജനകീയമായ വികാരങ്ങളെ ദേശവിരുദ്ധമായി പറയുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, നമ്മുടെ സന്ധ്യവാനന്ദഗിരി, രാഹുൽ ഈശ്വറിന്റെ വാചകം ഒന്നെടുക്കുക, പ്രത്യേകിച്ച് ഈ ഫ്ലാറ്റ് കോഡുമായിട്ട് വളരെ, എനിക്ക് തോന്നുന്നു, വളരെ കാര്യപ്രാപ്തിയോടുകൂടി ഇതിന്റെ ചർച്ചകളൊക്കെ തന്നെ വേണം എന്നൊക്കെ തന്നെ വാദിക്കുന്ന വ്യക്തിയാണ്. രാഹുൽ ഈശ്വർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ലെഫ്റ്റ് ലിബറലിസ്റ്റുകൾ ഒരുപക്ഷെ ഈ ബഹുസ്വരതയ്ക്ക് എതിര് നിൽക്കുന്നു, പക്ഷേ ഈ ബഹുസ്വരതയെ ഒപ്പം ചേർത്ത് വാദിക്കുന്നത് സംഘപരിവാർ വ്യക്തികളാണ്. അപ്പോൾ ഇതിലൊരു വൈരുദ്ധ്യം അങ്ങ് എങ്ങനെയാണ് വായിച്ചെടുക്കുന്നത്? അല്ല, ഈ ലെഫ്റ്റ് ഇത്തരം വിഷയങ്ങളിൽ മറുപടി പറയേണ്ട ആള് വേറെ, അത് നമ്മളല്ല. അല്ല, ഞാൻ പറഞ്ഞത് പൊതുവേ പൊതുവികാരം എല്ലാത്തിലും ഇടപെടാം, അതായത് സോഷ്യലിസ്റ്റ് ഇതാണ് താൻ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ സ്വാമിമാർ പോലും ഉണ്ടായിരുന്ന നവോത്ഥാന നായകന്മാർ അന്തസ്തോടുകൂടി പറഞ്ഞ നാടാണ്. അപ്പൊ അങ്ങേക്ക് ധൈര്യമായിട്ട് അത് പറയാം. തീർച്ചയായിട്ടും, അല്ല നമുക്കതിന് അങ്ങനെ ധൈര്യക്കുറവൊന്നുമില്ല. ഇവിടെ നമ്മൾ പറയുന്നത് ഗാന്ധിജി നമുക്ക് ദേശീയതയെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഇപ്പൊ ഗാന്ധിജിയെ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് നോക്കൂ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം കൂടെ ഉണ്ട്, ഗാന്ധി വധത്തെ സംബന്ധിക്കുന്ന കോടതിയുടെ നിരീക്ഷണം. ഇന്നത്തെ പത്രത്തിലെ പ്രമുഖ വാർത്ത അതായിരുന്നു. കാരണം ഗോഡ്സെ തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്നത്. കാരണം ഗോഡ്സെ അതിൽ ഒരു വെള്ളപൂശാനുള്ള ഒരു വളരെ ആസൂത്രിതമായ ഒരു ശ്രമം ഉണ്ടായിരുന്നു. അപ്പൊ ഗാന്ധി വധിക്കപ്പെട്ടത് എന്തിനാണ്? ഗാന്ധിജി നോക്കൂ, ദേശീയത നമ്മൾ അതാണ് പൂർത്തീകരിക്കാൻ അനുവദിക്കണം. അദ്ദേഹം ഗാന്ധിജിയെ ഹിന്ദു സന്യാസി എന്ന് പറഞ്ഞതാ. കാരണം ഗാന്ധിജി പോലും പറഞ്ഞിട്ടില്ലേ അത്. പറഞ്ഞു വന്നത് ഗാന്ധിജി പറയുന്നുണ്ട്, ഈ രാജ്യം ഭൂമി, നിങ്ങൾക്ക് ഭൂമിയെ വിഭജിക്കാമെങ്കിലും ഞാനിത് മനസ്സുകളെ വിഭജിക്കാൻ പറ്റില്ല എന്നൊക്കെ അദ്ദേഹം ഉറച്ചു പറയുകയും, ഇതൊക്കെ കെ വി എസിന് നന്നായിട്ട് അറിയാലോ. ചരിത്ര അസലായിട്ട് ഈ കൂട്ടത്തിൽ ഇരിക്കുന്നതിൽ ഏറ്റവും നല്ല ചരിത്രബോധമുള്ള ഒരാളായിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ വളരെ ആദരവോടുകൂടി കാണുന്നതാണ്. അപ്പൊ ഗാന്ധിജി പറയുന്നത് ഈ നമ്മൾ കൊടുക്കാനുള്ള 55 കോടി കൊടുക്കാൻ വൈകുമ്പം പാകിസ്ഥാനിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള വികാരം ഉണ്ടാവണം. ആദ്യത്തെ ഇന്ത്യക്കെതിരായിട്ടുള്ള വികാരം അതിൻ്റെ മുകളിലാണ്. നമ്മൾ ന്യായമായി കൊടുക്കാമെന്ന് പറഞ്ഞ 55 കോടി അദ്ദേഹം തൊഴുകയോടുകൂടി ഗാന്ധി പട്ടേലിനോടും നെഹ്റുവിനോടും അപേക്ഷിക്കുന്നു, അത് കൊടുക്കണം. നമുക്ക് ഒരുമിച്ചാണ് ഉയരേണ്ടത്, നമ്മുടെ ദേശീയത രണ്ടും കൂടെ ചേരുന്നതാണ് എന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നു. അവസാനത്തെ അദ്ദേഹത്തിന്റെ ഉപവാസവും അതിനായിരുന്നു. അദ്ദേഹം അവസാനം മെഴുകുതിരി പോലെ ഉരുകി അവസാനിച്ചത്, സുശീല നയ്യാര് ഉപവസിച്ചതിന്റെ അദ്ദേഹം ഒരു ഗ്ലാസ്, കാൽ ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുന്ന എടുത്ത വിഷമത്തെ കുറിച്ച് പറയുന്നുണ്ട്. രാഹുൽ ഈശ്വർ സന്യാസി എന്ന് പറഞ്ഞത് പോലെ ഒരു പക്ഷേ തികഞ്ഞ വൈരുദ്ധ്യം. ഗാന്ധിജി എന്നും അടിസ്ഥാനപരമായി എല്ലാ മതങ്ങളെയും ആദരിക്കുകയും അതോടൊപ്പം ശക്തനുമായി ഗാന്ധിജി എന്നും ശ്രീരാമന്റെ ഭക്തനാണ് എന്നും ഏറ്റവും ശക്തമായി ഇന്ത്യൻ പാരമ്പര്യത്തിലും ഗീതയിലും അടിയുറച്ച് നിന്നുകൊണ്ട് തന്നെ എല്ലാ ഗാന്ധിജിയെ ഹിന്ദുത്വം ഇല്ലാതാക്കണം. ഇനിയും രാഹുൽ ഈശ്വർ പോട്ടെ, ശശി തരൂർ എന്ന് പറയുന്ന ഏറ്റവും പ്രമുഖനായ അദ്ദേഹത്തിന്റെ ഒരു കോൺഗ്രസ്, അതായത് നമ്മുടെ നാട്ടിലെ ഏറ്റവും ലോകപൗരനായ വ്യക്തി, അദ്ദേഹത്തിന്റെ ഇറ ഓഫ് ഡാർക്നെസ്സിൽ പറയുന്ന രസകരമായ വാചകം, Gandhi is the Hindu political activist whose strategies ultimately defeated the Christian British Empire. Hindu political activist aya Gandhiji's strategies aanu aathyandigamayi Christian British Empire ne parajayapettiyana. Adondu Gandhiji Bharatiyanano aadyam samshayamilla, pakshe Gandhiji's Hindu swatvam illavaakkan nokkunnathu seriyalla madayadharthathinte peril. Nehruvine kurichum parnjittundu Sri K.P. Saridas. Adayathu ini oru committee ഫോം ചെയ്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അപ്പോൾ ഇതിന് വ്യക്തത വരികയും ചെയ്യും കുറെ കാര്യങ്ങൾ കുറേ. ഇവിടെ 5 ആണെന്ന് തോന്നുന്നു ഡേറ്റ്. അപ്പോൾ ഇനി എന്തായിരിക്കും ഒരു പക്ഷേ കേന്ദ്ര സർക്കാർ പരിഗണന ഇക്കാര്യത്തിൽ? ഒരു വ്യക്തത പന്ത് ഇനി എന്തായാലും കേന്ദ്ര സർക്കാരിലേക്ക് എത്തുകയാണ്. ശ്രീ കെ വി എസ് അവസാനമായി. ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഞാനത് ആദ്യം സൂചിപ്പിക്കണമെന്ന് വിചാരിച്ചതാ. 23 ഒക്ടോബർ കഴിഞ്ഞ വർഷം ഈ കേസ് സുപ്രീം കോടതിയിൽ വന്നിരുന്നു. അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാല ഹാജരായത്. അദ്ദേഹമാണ് കോടതിയിൽ ഒരു കാര്യം സൂചിപ്പിച്ചത്. കാരണം ഈ പ്രശ്നം പരിഹരിക്കണം, പരിഹരിക്കേണ്ടത് സർക്കാരാണ്,
അത് സർക്കാരിന് വിടുക, കോടതി അതിന് അതിലേക്ക് ഇപ്പോൾ തൽക്കാലം ഒരു വിധി പ്രസ്താവിക്കാൻ നോക്കേണ്ടതില്ല. സർക്കാർ അന്തർ വിവിധ മന്ത്രാലയങ്ങളുടെ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട്, അവരൊരു തീരുമാനം എടുക്കട്ടെ. ആ തീരുമാനം 6 മാസത്തിനകത്തുണ്ടാവും. ഞാനിപ്പോഴും വിചാരിക്കുന്നത് അപകടകരമല്ലാത്ത നമ്മുടെ ദേശീയ ഗാനത്തിനും ദേശീയ പതാകയ്ക്കൊക്കെ മാന്യത കൽപ്പിക്കുന്ന ഒരു തീരുമാനം മാത്രമേ ഈ സർക്കാരിൻ്റെ ഒരു കമ്മിറ്റിയിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്നുള്ളൂ. അത് നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ ആൾക്കാർക്ക് ബുദ്ധിമുട്ടും വിഷമവും ഇല്ലാത്ത വിധത്തിൽ ഒരു വ്യക്തത ഈ കാര്യത്തിൽ ഉണ്ടായേ പറ്റുള്ളൂ. അതിനുള്ള ഒരു ഒരു സമയമാണിത്. 6 മാസം നമുക്ക് കാത്തിരിക്കാം. ഈ വിധിയിൽ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യമോ അതിൽ ബഹളങ്ങളോ ഉണ്ടാവേണ്ട കാര്യമില്ല. ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാതെ പോകാൻ പറ്റില്ല. സജീഷ് പറഞ്ഞതുകൊണ്ടാണ്, സജീഷ് ഈ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും അതുപോലെ തന്നെ RSS പങ്കിനെക്കുറിച്ചും RSS മറ്റേ പതാകയ്ക്ക് എതിര് നിന്നതിനെക്കുറിച്ചും ഒക്കെ സൂചിപ്പിച്ചല്ലോ. സജീഷേ, ചരിത്രം നമ്മുടെയൊക്കെ മുമ്പിലില്ലേ? സജീഷേ, 1947 ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് നിലപാടാണ് എടുത്തിരുന്നേ? കരുതിന് ആചരിച്ച പാർട്ടിയല്ലേ CPM? ക്വിറ്റ് ഇന്ത്യ സമരം വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെടുത്ത നിലപാടെന്താ? ഞാനിതൊന്നും പറയണമെന്ന് വിചാരിച്ചല്ല. നമ്മൾ ഇത്തരം ചർച്ചകളിലേക്ക് അനാവശ്യമായിട്ട് രാഷ്ട്രീയം വലിച്ചിഴയ്ക്കുന്നത് നല്ലതല്ല. ഇതൊരു അക്കാഡമിക് ഡിസ്കഷൻ ആയിട്ട് ഇതിനെ മാറ്റണം. നമ്മൾ വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കാണാൻ വ്യക്തമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. പറഞ്ഞോളൂ. അതായത് KVS ഇവിടെ സൂചിപ്പിച്ചതിന് മറുപടി പറയാതിരിക്കാന്ന് പറയാനല്ല, എപ്പോഴും ചർച്ചയുടെ അവസാന ഘട്ടത്തിലാണ് ഈ കാര്യം എടുത്തിട്ട്. ഇന്ത്യയിൽ ആദ്യമായി 1921 പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെടുന്നത് കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ കമ്മ്യൂണിസ്റ്റുകാരാണ്. തുടർച്ചയായി ബ്രിട്ടീഷുകാരന് പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെയാണ്. കാൺപൂർ കേസും മീററ്റ് കേസും ഒക്കെ ഉള്ള ഗൂഢാലന കേസുകൾ, പെഷവാർ ഗൂഢാലന കേസുകൾ ഉൾപ്പെടെയുള്ള ഗൂഢാലന കേസ്, RSS എന്തെങ്കിലും ഗൂഢാലന കേസ് ബ്രിട്ടീഷുകാർ എടുത്തിട്ടുണ്ടോ? മാത്രവുമല്ല, ഇപ്പോൾ AKGയെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യ പുരലിൽ നിൽക്കുമ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത് ജയിലിൽ കിടന്നയാളാണ് AKG. കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ പോരാട്ടത്തിന്റെ ഏതെങ്കിലും ഒരു വഴി RSS കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ? ഒന്നത്, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. രണ്ടാമത്തേത്, ശ്രീ രാഹുൽ ഈശ്വർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വരികൾക്കിടയിലൂടെ RSS സംരക്ഷിച്ചാലോ മഹാത്മാഗാന്ധിയെ ആ പക്ഷത്തെ കൊണ്ടുപോകാൻ ശ്രമിച്ചാലോ നടക്കില്ല. ഗാന്ധിജി ഉയർത്തിപ്പിടിച്ച അദ്ദേഹത്തിന്റെ ആശയം എന്ന് പറയുന്നത് ഗോഡ്സെയുടെ വെടിയേറ്റ് വീഴുമ്പോൾ അദ്ദേഹം വിളിച്ച ഹേ റാം അല്ലയോ രാം എന്ന് പറയുന്ന ശബ്ദമാണ്. എന്നാൽ RSS ഈ രാജ്യത്ത് ഉയർത്തിപ്പിടിക്കുന്നത് ജയ് ശ്രീറാം എന്ന് പറയുന്ന ഈ രാജ്യത്തെ ജനങ്ങളെ മതനിരപേക്ഷതയെ വെട്ടിവീഴ്ത്തുന്ന ശബ്ദമാണ്. ഈ രണ്ട് വ്യത്യാസവും തിരിച്ചറിയണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മറ്റൊന്ന്, ഈ ഗാന്ധിജി മരിച്ചു വീഴുമ്പോ അദ്ദേഹത്തിന് ജയ് ശ്രീറാം എന്ന് വിളിക്കാൻ കഴിയില്ലല്ലോ. വെടിയേറ്റ് വീഴുമ്പോ ആ രാമനെ തന്നെയാണ് ഇന്ത്യയുടെ ആത്മാവാകുന്നത്. ആ രാമന്റെ സേതു തകർക്കുമ്പോ രാമൻ ഇല്ലായിരുന്നു. രാമനെ ഉയർത്തിപ്പിടിക്കാൻ എല്ലാവർക്കും അധികാരവും അവകാശവും ഉണ്ട്. അത് ചെയ്യുന്നില്ല. ശ്രീരാമൻ ഇല്ലായിരുന്നു. സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുക്കുന്നത് പുരോഗമനപരമാണ് എന്ന് പറഞ്ഞ പാർട്ടിയാണ് നിങ്ങളുടേത്. ശ്രീരാമൻ ഇല്ല എന്ന് അഫിഡവിറ്റ് കൊടുത്തതാണ് ഗാന്ധിജിയുടെ പാർട്ടി എന്ന് പറയപ്പെടുന്ന കോൺഗ്രസ് പാർട്ടി. ആ രാമനെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് 44 നിൽക്കുന്നത്. ഗാന്ധിജിയാണ് ആദ്യമായിട്ട് അതാണ് നമ്മൾ ആദ്യം. ഗാന്ധിജി ഇവിടെ നമുക്ക് യങ് ഇന്ത്യയിൽ വായിക്കാം, ഹരിജനിൽ വായിക്കാം, ഗാന്ധിജിയാണ് ഹരിദ്വാർ കുംഭമേളയില് രാമനും കൃഷ്ണനും രാമായണവും മഹാഭാരതവും നമ്മുടെ ചരിത്രമല്ല. ഒരു സമിതിയെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോ എന്തെങ്കിലും ആശങ്കകളൊക്കെ തന്നെ നിങ്ങൾക്ക് അടക്കം വെക്കാനുള്ള, തീർച്ചയായും ഉണ്ടെങ്കിൽ അതിന്റെ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ ഡിജിറ്റൽ ക്യാമ്പയിൻ അടക്കം നിങ്ങൾ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഒന്ന്, ഫ്ലാഗ് കോഡ്സിനോടൊപ്പം നാഷണൽ ആന്തത്തിന്റെ കോഡ്സ് വേണം. നാഷണൽ സോങ് ആയ വന്ദേ മാതരം കോഡ്സ് വേണം. കഴിയുന്നത്ര സ്ഥലങ്ങളിൽ ബഹുമാന പരിസരം വേണം. അത് കൂടുതലാകുന്നതാണ് നല്ലത്, ഇല്ലാതാകുന്നതല്ല. സന്ദീപ് ആനന്ദഗിരി അവിടെ പറഞ്ഞ ഈ ആശങ്കയൊക്കെ തന്നെ അവിടെ
പരിഹരിക്കപ്പെടും. കാരണം ഇത് ഒരു ക്ലോസ് ഇട്ടതുകൊണ്ട് തുടർ നടപടികൾ അതുകൊണ്ട് ആശങ്കയുണ്ടോ? കാരണം ഇനി ഇവിടെ കുറച്ച് ആളുകൾ വരും, ഇവരാണ് ഇനി കണക്കെടുക്കാൻ പോകുന്നത്, ആരൊക്കെ ദേശീയഗാനം വെക്കുന്നു, ആരൊക്കെ ദേശീയഗാനം വെക്കുന്നില്ല. കണക്കെടുപ്പിലേക്ക് പോവുകയാണോ? ദേശീയഗാനം കേൾക്കുമ്പോൾ കണക്കെടുക്കാനല്ല, എണീറ്റ് നിൽക്കാനാണ് ഞാനടക്കമുള്ള സാധാരണ ഇന്ത്യക്കാർക്ക് താല്പര്യം. അങ്ങനെ എണീറ്റ് വെക്കട എന്ന് പറയാൻ കുറച്ച് ആളുകൾ ഉണ്ടാവും. ാണ് അടിച്ചേൽപ്പിക്കുന്നവരല്ല, ഇത് അടിച്ചേൽപ്പിക്കലല്ല, ഇൻസ്പിറേഷൻ ആണ്, ഇമ്പോസിംഗ് അല്ല, ഇൻസ്പയറിംഗ് ആണ്. ഒരു ഒരു ചിന്തയിൽ പോലും ഈ രാജ്യത്തിന്റെ ദേശീയ ഗാനത്തെയോ ദേശീയ പതാകയ്ക്കോ നിന്ദിക്കുന്നവരല്ല. അത് അത് ആദ്യമേ പറഞ്ഞു. ആദ്യമേ സംബന്ധിച്ച് കെ ബാലനും ഒക്കെ എടുത്ത ശരി. എന്തായാലും ഇനി സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ കൈകളിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. എന്തായാലും ദേശീയഗാനത്തിന് ഒരു താൽക്കാലിക തടയിടൽ, അല്ലെങ്കിൽ ദേശീയഗാനത്തിന്റെ നടത്തിപ്പ് സംബന്ധിച്ച് തിയേറ്ററിലടക്കമുള്ള കാര്യങ്ങളിൽ നിർബന്ധ ബുദ്ധി ഉപേക്ഷിക്കാമെന്ന തരത്തിലേക്ക് കാര്യങ്ങൾ സുപ്രീംകോടതിയിലും തന്നെ വരുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും, രാഹുൽ ഈശ്വർ, സന്ദീപ് ആനന്ദ് ഗിരി, ഒപ്പം സജീഷ്, കെ വി എസ് ഹരിദാസ്, റിജോയി കൂടി ചർച്ചയിൽ പങ്കെടുത്തു. എല്ലാവർക്കും നന്ദി.